الحمد لله العظيم القدره والشان شديد البطش والبرهان حافظ الدين والقران بسم الله ما شاء الله كان إن أريد إلا السلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا سيدنا يا رسول الله صلى الله عليه وعلى آله وصحبه وسلم، السلام عليك أيها النبي ورحمة الله وبركاته، السلام علينا وعلى عباد الله الصالحين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم ومن يعلم شعائر الله فانها من تقوى القلوب صدق الله فرشد قران قال الله عز وجل من لم يرحم صغيرنا ولم يوقر كبيرنا فليس منا او كما قال قال رسول الله وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء يا سادة البدر السلام عليكم نرجو الغياث ونحتمي بحماكم إياكم بِمَرَاتِبٍ عند الله فلقد أتينا بابكم رضي الله عنكم وخلصنا يا عنكم وخلصنا من الذنوب والخطايا يا الله يا سيدي سندي غوثي ويا مددي كلي ظهيرا على الاعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفه الله فِي محي يا محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر الجيلاني يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألبي على أحد فاق النبي نفيه خلق وفي خلق ولم يدانوه في علم ولا كرم مولاي صل وصل بك خير الخلق كلهم فمبلغ العلم فيه انه بشر وأنه خير خلق الله كلهم يا أكرم الخلق ما لمن ألوذ به سواك عند حلو للحادث الأمم مولاي صل وسلم على حبيبك خير الخلق كلهم فان من جودك دنيا وذروتها ومن علومك علم اللوح والقلم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وصل للخلق كلهم يا مطيا صاحب الأجمير كل ناصري يا مطلب الحاجات خاجا زاهدي يا صاحب الرماد كل ناصري يا مطلب الحاجات صوفي زاهدي വായാലൂയ ഉമ്മത്ത സയ്യിദിനാവ് മൗലാന മുഹമ്മദ് വന്യരായ സദാത്തുക്കളെ ഈ മഹലിൻ്റെ ഇമാം പ്രഗത്ഭാവാഗ്മിയും എൻ്റെ പ്രിയ സുഹൃത്തുമായ അഷ്റഫി ഉസ്താദ് മറ്റു പണ്ഡിതന്മാർ ഈ മഹലിൻ്റെ ഉത്തരവാദപ്പെട്ട കാരണവന്മാർ കമ്മറ്റി ഭാരവാഹികൾ മഹത്തായ അഖില സുനത്തിയുവൽ ജമായത്തിൻ്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ കരളിൻ്റെ കഷ്ണങ്ങളായ യുവ സുഹൃത്തുക്കൾ സ്നേഹസമ്പന്നരായ സഹോദര സഹോദരിമാർ വിദ്യാർത്ഥികൾ അളീമായ റബുസുബഹാന വ തആല അവൻ്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിൻ്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തന്നിരിക്കുന്നു റഹമുറാഹിമയ റബ്ബെ പാവികളായ ഞങ്ങളെ നീ മജ്ലിസുൽ കബൂലാക്കണം അല്ലാഹ് ഈ മജ്ലിസ് ഏറെ ദുആാക്കി ഇജാബത്തുള്ള മജ്ലിസായി ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണം റഹ്മാനെ ഞങ്ങളുടെ പാവങ്ങൾ ഈ മജ്ലിസുൽ വെച്ച് നീ മാപ്പ് നൽകണം റഹ്മാനെ ഈ മജ്ലിസിൽ വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുന്ന സമാധരണ്യരായ അഹ്ലുബൈത്തിലെ രണ്ട് പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ ബഹുമാനപ്പെട്ട സയ്യദുന സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്വയാ തങ്ങൾ ബായാർ തങ്ങൾ ഹഫീലഹുലാഹു വറ അതേപോലെ അവിടുത്തെ സ്വന്തം അനുജൻ വന്യരായ സയ്യിദ സയ്യിദ് മുഹ്സിൻ അലവി ക്വയാ തങ്ങൾ കുഞ്ചിലം തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാന്മാർ അറഹം റാഹിമായ റബ്ബെ അവരുടെ ദീർഘായുസും ആഫിയത്തും ഹിമ്മത്തും കൊണ്ട് നീ അവരെ അനുഗ്രഹിക്കണം റഹ്മാനെ അവരുടെ സാന്നിധ്യം ഞങ്ങളുടെ ഈ നാടിന് വലിയ മുതൽക്കൂട്ടായി ഈ മജ്ലിസിന് വലിയ ഇജാബത്തുള്ള മജ്ലീസാകാൻ കാരണമായി നീ ഞങ്ങളെയും അവരെയും നിൻ്റെ ഹബീബായ സ്വല്ലാഹു അലഹി വസ്വല്ല തങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള മബബീങ്ങളായി സ്വീകരിക്കണം റഹ്മാനെ അവരോട് പൂർണ്ണ അതബ് പാലിച്ചു കൊണ്ട് നിൻ്റെ ഹക്കായ വൽ ജമാത്തിൻ്റെ കർമ്മരംഗത്ത് ദീനി സേവനരംഗത്ത് ഈമാനോടെ തക്കുവയോടെ നിലനിൽക്കാനും ഈമാനോടെ ജീവിച്ച് അവസാനം ഹൈറായ ഒരു ദിവസം കാമിലായ ഈമാനോടുകൂടെ അവസാനത്തെ കാഴ്ച സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീഫ സർവ്വ ഹഖുകളും വീട്ടി വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആയി ഈമാനോടെ നീ കണ്ണടക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനെ എന്തെല്ലാം മുറാദികൾ വെച്ചുകൊണ്ട് ഈ മജ്‌ലിസിലേക്ക് നാടിൻ്റെ നാനാദിക്കുകളിൽ നിന്ന് എത്തുന്നവരുണ്ടോ ഈ മജലിസിലൊരുമിച്ച് കൂടിയവരുണ്ടോ സർവ്വ ഹലാലായ മുറാദികളും നീ ഹാസിലാക്കണം റഹ്മാനെ ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന മജലിസായി ഈ മജലിസിനെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം അള്ളാ ഞങ്ങളെ ഉമ്മ ഉമ്മവാപ്പമാർ അറിവ് പഠിപ്പിച്ച ഉസ്താദുമാർ ഞങ്ങളോട് ദ്വയാ കൊണ്ട് കടപ്പെട്ടവർ സർവ്വ മുമിനിയങ്ങൾക്കും മുമിനാത്തുകൾക്കും നീ റഹ്മത്ത് ചെയ്യണം അള്ളാ രണ്ടു വീട്ടിലും വിജയം നൽകണം റഹ്മാനെ അള്ളാഹു ബഹുമാനിച്ച ആളുകളെ ആദരിക്കുക എന്നത് അടിസ്ഥാനപരമായി ഈമാൻ നിലനിൽക്കുവാനും അല്ലെങ്കിൽ ഈമാനിൻ്റെ മെമ്പർഷിപ്പ് കയ്യിൽ ലഭിക്കാൻ അതുവഴി ഈമാനോടെ തകുവയോടെ ജീവിക്കാൻ അവസാനം കാമിലായ ഈമാനോടുകൂടെ മരിക്കാൻ വളരെ അത്യന്താപേക്ഷിതം എന്ന് പറയുന്നതിനപ്പുറം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മാനസിക അവസ്ഥയാണ് അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുക എന്ന ഒരു ചിന്ത എന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ മനസ്സ് മാറുക എന്നുള്ളത് ഇന്ന് പല രൂപങ്ങളിലുള്ള ആളുകൾ വ്യത്യസ്തമായ ആശയങ്ങളും ചിന്തകളും വെച്ച് പുലർത്തുന്ന ആളുകൾ ഇന്ന് ധാരാളം ലോകത്തുണ്ട് ഓരോരുത്തർക്കും അവരുടേതായ ന്യായങ്ങൾ പറയാനുണ്ട് പക്ഷേ അഖിലുസുന്ന അതിൻ്റെ അടിസ്ഥാന തത്വം തന്നെ അതാണ് യഥാർത്ഥ ദീൻ എന്ന കാര്യത്തിൽ ആർക്കും ഇവിടെ സംശയമില്ല അതിന്റെ അടിസ്ഥാനതത്വം അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക അള്ളാഹു നിസ്സാരപ്പെടുത്തിയവരെ നിസ്സാരമായി നമ്മുടെ മനസ്സിൽ അനുഭവപ്പെടുക അതിനുവേണ്ടി ഇവിടെ അള്ള ബഹുമാനിക്കാത്ത അള്ളാഹുവിൻ്റെ ദീനിൻ്റെ എതിരായ ചിഹ്നങ്ങളോട് അനാദരവ് നമ്മുടെ കൽബിൽ തോന്നുക എന്നല്ലാതെ അതിനോട് നമ്മൾക്കൊരു ഭീകരമായ രീതിയിൽ പെരുമാറാനോ ഇസ്ലാമേതര വിഭാഗങ്ങളോട് അതിൻ്റെതായ മതത്തിൻ്റെ ആചാരങ്ങളോട് അനുഷ്ഠാനങ്ങളോട് ചിഹ്നങ്ങളോട് വർഗീയമായ ഒരു ചിന്തയിൽ ജീവിക്കാനോ അല്ല ഈ പറഞ്ഞ വാക്കിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം കാരണം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ മുഹമ്മദു റസൂൽഹു അലഹി വസ്വല്ലമ തങ്ങളുടെ ജീവിതചര്യ അവിടത്തെ ആജ്ഞാനുവർത്തികളായ സൊഹാബത്തു അലി അള്ളാഹു ഏകകണ്ഠമായ അഭിപ്രായം ജീവിത രീതി അവരിൽ നിന്ന് പകർന്നു കിട്ടിയ താപിഅങ്ങളുടെ ജീവിതരീതി അവരിൽ നിന്ന് പകർന്നു കിട്ടിയ കിട്ടിയാപികളുടെ ജീവിതം അങ്ങനെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഖുർആൻ സുന്നത്ത് ഇജ്മാ ഇതുകൊണ്ട് സ്ഥിരപ്പെടുന്ന ഒരു നിയമസംവിധമാണ് ഒരു നിയമസംവിധാനമാണ് ഈ നിയമം അനുസരിച്ചുകൊണ്ട് ഈ ലോകത്ത് ഹബീബായ മുഹമ്മദ് സല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ പ്രബോധന ദൗത്യം പൂർത്തീകരിക്കപ്പെടുന്ന വേളയിൽ അവിടുന്ന് ഈ ലോകത്തിന് സമർപ്പിച്ച ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തോളം വരുന്ന അങ്ങേക്ക് ജീവൻ വേണോ ജീവനിതാ രക്തം വേണോ രക്തമിതാ എന്ന ആ ഒരു വലിയ ചിന്താധാരയിലേക്ക് തെയ്യാമത്ത് നാൾ വരെ ലോകാവസാനം വരെ ഇവിടെ മനുഷ്യനായി ജീവിക്കാൻ ഒരു മനുഷ്യന് എന്തെല്ലാം വിശ്വാസം വേണം എന്തെല്ലാം കർമ്മമണ്ഡലങ്ങളിൽ അവൻ സജീവമാകണം അവനേതെല്ലാം രീതിയിൽ പെരുമാറണം എന്ന് ലോകത്തിന് അതാ മനസ്സിലാക്കി പകർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തോളം വരുന്ന വളരെ സ്ഫുടം ചെയ്തെടുത്ത പളങ്ക് പോലെ ശുദ്ധിയുള്ള മനസ്സിൻ്റെ ഉടമകളായ ശാപത്തിറിയ ലോഹന്നുവിനെ ലോകത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തോടെ അലാ ഉബല്യോക്കും അലാ ഉബല്യോക്കും ോക്കും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടില്ലയോ ഞാൻ നിങ്ങൾക്ക് പ്രവർത്തിച്ച് കാണിച്ചു തന്നിട്ടില്ലയോ ഇന്നത് തെറ്റാണെന്ന് ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടില്ലയോ എല്ലാ വിഷയങ്ങളും ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രയോഗം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടില്ലയോ ഈ ഒരു ലക്ഷത്തി ഇരുപത്തി വരുന്ന ആജ്ഞാനോർത്ഥികളായ എൻ്റെ ശിഷ്യഗണങ്ങളെ നിങ്ങൾ സാക്ഷിയ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ കൂടെയില്ലാത്ത ആളുകൾക്ക് എൻ്റെ ജീവിതരീതി പകർത്തി കൊടുക്കാനുള്ള എല്ലാ അധികാരവും നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു അതേ ഇവിടെ സന്നിധരായ ഒന്നേ കാലക്ഷത്തോളം വരുന്ന സ്വഹാബത്തെ നിങ്ങൾ അറിയിച്ചു കൊടുത്തോ അല്ല ൾ വരെ വരുന്ന ലോകാവസാനം വരെ വരുന്ന മനുഷ്യ വിഭാഗം എങ്ങനെ ജീവിക്കണമെന്നുള്ളത് എങ്ങനെ അവർ ചിന്തിക്കണമെന്നുള്ളത് ഏത് രീതിയിലുള്ളവർ പെരുമാറണമെന്നുള്ളത് നിങ്ങൾ അറിയിച്ചു കൊടുക്കണേ എന്റെ ഉത്തരവാദിത്വം ഞാനിതായി പൂർത്തീകരിച്ചിരിക്കുന്നു എന്തൊരു മനോഹരമായ രീതിയാണ് അങ്ങനെ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെട്ട ദീനാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതാണ് സുന്നത്തി വൽ ജമാഅ അതിൻ്റെ അടിസ്ഥാന തത്വമാണ് അള്ള ബഹുമാനിച്ച വിഷയങ്ങൾ എന്തൊക്കെയുണ്ടോ അവകളെ മുഴുവനും ബഹുമാനിക്കുക അല്ലാഹു ബഹുമാനിച്ച വിഷയങ്ങൾ ഹബീബായ നബി ജീവിതത്തിൽ നിന്ന് പകർത്തിയെടുത്ത സഹാബത്തിന്റെ കഥയറിയില്ലേ ഈ അത്യന്താധുനിക യുഗത്തിൽ കണ്ടുപിടുത്തങ്ങളുടെ ഹിമാലയങ്ങൾ ലോകം കൈയടക്കിക്കൊണ്ടിരിക്കുമ്പോ പുതിയ ലോകത്ത് ജീവിത രീതിയെ തിട്ടപ്പെടുത്തിക്കൊണ്ട് ഇന്റർനെറ്റ് യുഗത്തിലേക്ക് അതാ മനുഷ്യൻ മാറി ഒരു സെൽഫി യുഗത്തിലേക്ക് കാലെടുത്തു വെച്ച ഈ വേളയിൽ വളരെ വളരെ പഴഞ്ചമായി അനുഭവപ്പെടുന്ന പല വിഷയങ്ങളും വളരെ ഗ്രാമീണ തലത്തിലുള്ള സ്വഭാവങ്ങളായി മാറ്റി നിർത്തപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ആ വിഷയങ്ങളുടെ ആത്യന്തികമായ അതിൻ്റെ നിയമവാശങ്ങളിലേക്ക് അതിൻ്റെ ആവശ്യകതയിലേക്ക് ഈ പരിശുദ്ധമായ ദീനൻ്റെ ആളുകളെന്ന് പറയപ്പെടുന്ന ആളുകൾ തീർച്ചയായും ഇല്ലാമാ മാറിയിട്ടില്ലായെങ്കിൽ ദൈനന്ദിനമായി ഡോക്ടർമാർക്ക് വരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത പുതിയ പുതിയ രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മനുഷ്യ സ്വന്തം ജീവിതത്തിൽ നിന്നുണ്ടായ പൊന്നാര മക്കൾ അതാ മാറി നിൽക്കടി തള്ളേ എന്ന് പറഞ്ഞ് പാതിരാ സമയത്ത് കയറി വന്ന് ഉമ്മാന്റെ അടിവയറ്റിലേക്ക് ഭക്ഷണവുമായി കാത്തിരിക്കുന്ന പൊന്നാര ഉമ്മാന്റെ പള്ളയിലേക്ക് ചവിട്ടുന്ന മക്കൾ വരുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടത്തില ാണ് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അപരിഷ്കൃതരായ അറബിക്കാട്ടാളന്മാർക്കിടയിൽ നാൾ വരെ വരുന്ന സർവ്വ ടെക്നോളജിയെയോ സർവ കണ്ടുപിടുത്തങ്ങളുടെയോ സർവ പുരോഗതിയുടെയും ഏറെ കാണുന്ന വളരെയധികം വളരെയധികം ലോകത്തിന് കൂടാൻ പറ്റാത്ത ഒരു നിയമ സംവിധാനം ലോകത്തിന് കൊടുത്ത നേതാവാണ് മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ എൻ്റെ ഹബീബ് അവസാനമായി പറയുകയാണ് ഈ ഉമ്മത്ത് ഈ കാലഘട്ടത്തിലുള്ള ഉമ്മത്ത് അഥവാ കയ്യാമത്ത് നാൾ അടുക്കാൻ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന എൻ്റെ സമുദായം അവരൊരിക്കലും നന്നാകൂല അവരൊരിക്കലും ഗുണത്തിലേക്കെത്തൂല അവരുടെ മുൻഗാമികൾ ജീവിച്ച രീതിയിലേക്ക് അവർ മാറാതെ ഒരിക്കലും അവർക്ക് ഗുണമുണ്ടാകൂല അവർ അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റൂല ഭൗതികമായ ചിന്തകളിൽ മനുഷ്യൻ അതപ്പതിച്ചുകൊണ്ട് ഭൗതികമായ ചിന്താമണ്ഡലങ്ങളിൽ നാൾക്കുനാൾ വികസിച്ച് വരികയാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു പത്തിരുപത് കൊല്ലം മുമ്പ് ഈ കടലോര മേഖലകളിൽ ജീവിച്ച എത്രയോ പാവപ്പെട്ട ആളുകളുണ്ട് അവരുടെ ഇടയിലുണ്ടായ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് അവരാറ്റുപോറ്റി വളർത്തി വന്ന പൊന്നാര മക്കളിന്ന് മാറിപ്പോയില്ലേ പഴയകാലത്ത് കാഞ്ഞങ്ങാട് ടൗണിലേക്ക് ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു ബസ് കാണും ഈ കടപ്പുറത്തിലൂടെ അന്ന് ബസ് കയറാൻ വേണ്ടി നിൽക്കുന്ന ഏത് മതക്കാരനായാലും ഏത് ജാതിക്കാരനായാലും ഏത് വിഭാഗക്കാരനായാലും നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ അന്ന് മാപ്പിളമാരെ തിരിച്ചറിയുന്ന ഒരു ഐഡൻറ്റി ഉണ്ടായിരുന്നു മാപ്പിളമാരെ അഥവാ മഹാപ്പിള്ളമാരനാണെന്ന് പരിചയപ്പെടുത്തിയ സാമൂതിരി രാജാവിൻ്റെ ആളുകൾ നമ്പൂതിരിമാര് നായറുമാര് അവരിവര് മഹാ പിള്ളകളാണെന്ന് പരിചയപ്പെടുത്തിയാ മാപ്പിളമാരെ തിരിച്ചറിയുന്ന ഐഡന്റിഫിക്കേഷൻ എന്തായിരുന്നു എന്നറിയോ ഒരു ഉദാഹരണം അവർ ബസ് ബസ്സുകയറ്റത്തിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ് ബസ്സിൽ കയറി അതാ തിരക്ക് പിടിച്ച ഒറ്റപ്പെട്ട ബസ്സായതുകൊണ്ട് തിരക്ക് പിടിച്ച് അതാത് സ്റ്റോപ്പുകളിൽ നിർത്തിയിട്ട് ആളുകൾ തിങ്ങിക്കൂടുന്ന ബസ്സിലാ വളരെ പ്രായമുള്ള ഒരു ഹൈന്ദവനായ നായറോ സാമൂതിരിയോ നമ്പൂതിരിയോ കയറുകയാണെങ്കിൽ ആ കയറുന്ന സമയത്ത് അയാൾക്ക് ഇരിക്കാനുള്ള സീറ്റ് കിട്ടാതെ പ്രയാസപ്പെടുമ്പോ എത്ര പ്രായമുള്ള മനുഷ്യനാണ് മുമ്പിലിരിക്കുന്നതെങ്കിലോ അതാ അറിയാതെ സീറ്റ് കൊടുക്കുന്നു ആ പ്രായമുള്ള നായറോ നമ്പൂതിരിയോ ആയ ഹൈന്ദവരായ നമ്മുടെ സഹോദരന്മാർ അവർ പറയുന്നു അതൊരു മാപ്പിളയാകാനാണ് സാധ്യത കാരണം ഒരു മാപ്പിളയുടെ ആത്യന്തികമായ അവന്റെ മാനസികാവസ്ഥ എന്താ ഏത് ജാതിയെന്നോ ഏത് മതമെന്നോ നോക്കേണ്ടതില്ല ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹു അലീ വസല്ല മതങ്ങൾ പഠിപ്പിച്ചിരുന്നു മല്ലം സുധീറന വലം യുവക്കി കബീറന ഫലൈസമിന്ന നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ചെറിയ ആളുകളോട് പ്രായത്തിൽ ചെറുതായ ആളുകളോട് പ്രായത്തിൽ വലുതായ ആളുകൾ കരുണ കാണിക്കുന്നില്ല അതേപോലെ തന്നെ പ്രായത്തിൽ വലിപ്പമുള്ള ആളുകളോട് ചെറുപ്പക്കാരായ ചെറുപ്രായക്കാരായ ആളുകൾ ബഹുമാനം കാണിക്കുന്നില്ല എന്നാൽ അവൻ എൻ്റെ പ്രസ്ഥാനത്തിൽ പെടൂല അവനിക്കെൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മെമ്പർഷിപ്പ് കിട്ടൂല ഇത് മനസ്സിലാക്കിയ പ്രായമുള്ള ആളുകൾ ബഹുമാനിക്കണമെന്ന അവർ നിന്നിട്ട് പോകുമ്പോ നമ്മൾ ബസ്സിലിരുന്ന് മൊബൈലിൽ കളിച്ചുകൊണ്ട് ഏതോ ലോകത്തുള്ള ആളുകളുമായി ചാറ്റിങ്ങില്ല അരികിൽ സീറ്റ് കിട്ടാതെ നിൽക്കുന്ന ഒരു പ്രായമുള്ള നായരോ നമ്പൂതിരിയോ മുസ്ലിമോ അമുസ്ലിമോ ക്രിസ്ത്യാനിയോ കാഫിറോ എന്ന് വ്യത്യാസമില്ലാതെ അതാ ഈമാനുള്ള മനുഷ്യനാണോ അയാളെ മനസ്സിലേക്ക് കടന്നു കടന്നുവരും മുഹമ്മദ് മുസ്തഫ മുല്ലാഹു അലിഅലി വസീവ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഒറിജിനൽ മുസ്ലിമാണോ നീ പ്രായമുള്ളവരെ ബഹുമാനിച്ചു കൊള്ളണമെന്ന ആക്ഷയം മനസ്സിലേക്ക് കടന്നു വരുമ്പോ അറിയാതെ അവൻ്റെ ഈമാൻ അവനെ ഇരുന്ന സ്ഥലത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു ഈ ഒരു ഐഡന്റിഫിക്കേഷൻ ആയിരുന്നു ഇത് മാപ്പിളമാരി മഹാ പിള്ളമാരി എന്ന ഒരു ചിന്തയിലേക്ക് പഴയകാലത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദര സമുദായങ്ങളുടെ മനസ്സിലേക്ക് ഈ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ ഉണ്ടാക്കി കൊടുത്തത് ഇന്ന് അതേ അവസ്ഥയിൽ കാലം എവിടെ എത്തി എന്നറിയോ ഒരു കോടി രൂപയിൽ അധികം വിലമതിക്കുന്ന മതിക്കുന്ന കാറ് ആ കാറിൽ ഒറ്റക്ക് സഞ്ചരിക്കുകയാണ് ആ സമയത്തിൽ സ്വന്തം വാപ്പയാണ് ഏതെങ്കിലും ബസ് സ്റ്റോപ്പിലോ കടവരാന്തയിലോ ഒരു വണ്ടി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നതെങ്കിൽ പോലും വാപ്പ കാണുമെന്ന് കണ്ടാൽ വണ്ടി മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടുന്ന വളരെ അധികം മൃഗീയമായ ചിന്തയിലേക്ക് ഈ മനുഷ്യ വിഭാഗം എത്തിപ്പോയി അതിലേത് മതക്കാരനെന്നില്ല ഏത് രാഷ്ട്രീയക്കാരനെന്നില്ല ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു ഇല്ല ഇല്ല ഉമ്മ ഈ ഉമ്മത്തിൻ്റെ അവസാനം നന്നാകുലി മുൻഗാമികളായ ആളുകൾ ഏതൊരു വഴിയാണോ സ്വീകരിച്ചത് അറിയില്ലേ സയ്ബീബുന മുഹമ്മദുർ റസൂലു محمد سيد الكونين والثقلين والفريقين من عرب ومن عجم جل مولايا ورك مولايا صل وصل دائما ابدا على حبيبك خير രണ്ട് ലോകത്തിൻ്റെയും നേതാവ് മുഹമ്മദ് മുസ്തഫ അറബികളുടെയും അനർബികളുടെയും നേതാവ് മുഹമ്മദ് ജഗനിയന്താവായ പടച്ചറബുൽ പറയേ അങ്ങങ്ങാന ലോകത്തേക്ക് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ ഈ കാണുന്ന സൂര്യനോ ചന്ദ്രനോ ഭൂമിയോ ഗാലക്സികളോ ഗോളങ്ങളോ ചൊവ്വയോ ബുധനോ ഒരു ഗ്രഹവും പടക്കുമായിരുന്നില്ല അങ്ങ് ഈ ലോകത്തേക്ക് പടക്കപ്പെട്ട കാരണം കൊണ്ട് തന്നെ ഈ ലോകം പടക്കാൻ കാരണക്കാർ അങ്ങാണെന്ന് നേരിട്ട് ഹബീബായ തങ്ങളെ വിളിച്ചു പറഞ്ഞ വലിയ സ്ഥാനത്തുള്ള സയ്യിദുൽ വറോ മുഹമ്മദു തൻ്റെ സച്ചരിതരായ അനുചരന്മാരെ കൂടെ ഇങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അതാ വഴിയിലൂടെ അന്യമതത്തിൽപ്പെട്ട ഒരാളുടെ ജനാഥ കൊണ്ട് പോവുകയാണ് അതാ ജനാത കൊണ്ട് പോകുന്ന സമയത്ത് ഒരു മരത്തിൻ്റെ ചുവടയിൽ വിശ്രമിച്ചു കൊണ്ടിരുന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫാഹു അലി വസല്ല മതങ്ങൾ അതാ സഹാബത്തിൻ്റെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുന്നു അപ്പോഴാണ് കൂട്ടത്തിലൊരാൾ പറഞ്ഞു തങ്ങളെ എന്തിനാണ് അവിടെ നിന്ന് എഴുന്നേറ്റത് അതേ ഒരു മയ്യത്ത് കൊണ്ടുപോകുകയാണ് മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഒരിക്കലും ഇരിക്കാൻ പാടില്ല എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കണേ പടച്ചറപ്പിൻ്റെ അരികലേക്ക് യാത്ര പോകുന്ന ഒരു മയ്യത്താണല്ലോ ആ സമയത്ത് ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു നബിയേ എന്നാൽ അതൊരു മുസ്ലിമായ മനുഷ്യൻ്റെ മയ്യത്തല്ല ഒരു ജൂതൻ്റെ ജനാദയാണെ അപ്പോഴാണ് ഹബീബായ തങ്ങൾ ചോദിച്ചത് ജൂതനാവട്ടെ ക്രിസ്ത്യാനിയാവട്ടെ മനുഷ്യനാണല്ലോ മനുഷ്യനിക്ക് മനുഷ്യൻ വില കൽപ്പിക്കണമെന്ന് ലോകത്ത് മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ലോകത്ത് ജീവിക്കുന്ന മനുഷ്യ നിനക്ക് സന്മാർഗത്തിൻ്റെ വെളിച്ചം പകർന്നു തന്ന നേതാവ് റഹ്മത്തുല്ലമീൻ മുഹമ്മദ് മുസ്തഫ മതങ്ങൾ അവിടെ നട പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നു ഒരു ദിവസം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ വളരെ പ്രായമുള്ള ഒരു ഉമ്മ പ്രായമുള്ളവരുമാ വലിയൊരു കെട്ടുമായി നടന്നു പോവുകയാണ് നടന്നു പോകുന്ന സമയത്ത് ആ ഉമ്മാൻ്റെ അരികിലേക്ക് പോയിട്ട് ചോദിച്ചു ഉമ്മ ഞാൻ സഹായിക്കണോ ആ ഉമ്മ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു മോനെ നിനക്ക് പറ്റുമെങ്കിലും സഹായിച്ച നല്ലതായിരുന്നു ഉടനെ ആ ഉമ്മാന്റെ തലയിൽ നിന്ന് വലിയ വിറകിന്റെ ചുമട് അല്ലാന്റെ ഹബീബായ തങ്ങൾ വാങ്ങിയിട്ട് സ്വന്തം തലയിൽ വെക്കുകയാ കിലോമീറ്ററുകളോളം നടക്കുകയാ പ്രായമുള്ള ഉമ്മാനോട് പറഞ്ഞു ഉമ്മ എനിക്ക് വഴിയറിയില്ല അങ്ങന്റെ മുമ്പിൽ നടന്നോളൂ ആ ഉമ്മ താമസിക്കുന്ന മലയോര മേഖലയിലെ ചറ്റക്കുടലിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി ആ വിറകിന്റെ കെട്ടുവെച്ചുകൊണ്ട് I'm going സുബഹാന ജല്ല ജലാലുഹു ഉടനെ ആ ഉമ്മ കുട്ടിയ ചെറുപ്പക്കാരനായ കുട്ടിയാണ് സുമുഖനായ കുട്ടിയാണ് സൂര്യനെ വെല്ലുന്ന പ്രകാശം അതാ മുഖത്ത് പൂമുഖത്തിൽ കാണുന്നൊരു മോനാണ് മോനെ നിനക്ക് നന്ദിയുണ്ടെന്ന് പറഞ്ഞ് ആശീർവദിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഞാനൊരു ചെറിയ ഹതിയെ തരട്ടെ അത് സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മാ എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ നിങ്ങളെ സഹായിക്കൽ എന്റെ ബാധ്യതയാണ് ആ വാക്കങ്ങ് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷമായി നല്ല മോനാണ് മോനെ നിന്നെ അതാ ദൈവം നന്നാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു മോനെ നിന്നോടൊരു ഉപദേശമുണ്ട് മക്കയിൽ അതാ ഒരു പ്രവാചകൻ ഇറങ്ങിയിട്ടുണ്ട് മുഹമ്മദ് എന്ന പേരിൽ ഒരാൾ ഇറങ്ങിയിട്ടുണ്ട് അയാൾ നമ്മുടെ പൂർവാധിക്യ പൂർവ പൂർവികന്മാരായ ആളുകളാകുന്നടക്കമുള്ള നമ്മുടെ വിഗ്രഹങ്ങളെ നിസ്സാരപ്പെടുത്തിക്കൊണ്ട് അതിനെല്ലാം എതിരായി ഏകദൈവ വിശ്വാസമെന്ന ചിന്തയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന ഒരു പുതിയ ചിന്തയുമായി ഒരു പുതിയ ആശയവുമായി കടന്നു വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വലയിൽ കുടുങ്ങിപ്പോകണ്ട എൻ്റെ ഒരു ഉപദേശമാണെന്ന് പറഞ്ഞപ്പോ ഒരു നിമിഷം അതാ നബി സ്വല്ലല്ലാഹു അലൈഹി അലി തങ്ങൾ മതങ്ങളൊരൽപ്പം അങ് നിന്ന് പോകുന്നു മോനെ നീ എന്തേ ഒന്നും ഉണ്ടാത്തത് നീ എന്തേ ഇങ്ങനെ പെട്ടെന്നങ്ങ് ആയി പോയതു സുബഹാനല്ലോ അവിടെന്ന് പറയുന്നു ഉമ്മാ നിങ്ങൾ ഉദ്ദേശിച്ച പോലത്തെ കള്ളനായ പുതിയ ആശയക്കാരനല്ല ഉമ്മ മുഹമ്മദ് ആ മുഹമ്മദ് ഞാനാണ് ഉമ്മ ഇതങ്ങോട്ട് പറയേണ്ട താമസം ആ ഉമ്മ ഉമ്മാ അശ്രദുവല്ല ഇലഹ ഇല്ലല്ലോ അന്നക്കറസൂനുള്ളോ കലിമ ഉച്ചരിച്ചുകൊണ്ട് ഈമാനൻ്റെ മെമ്പർഷിപ്പ് വാങ്ങുകയാണ് ഇതാണ് ലോകത്ത് അള്ളാൻ്റെ റസൂല് വഴി കേട്ടോ അല്ലാതെ ബഹുമാനിക്കപ്പെടേണ്ട ആളുകളെ അത് പ്രായം കൊണ്ടാണെങ്കിലോ കൊണ്ടാണെങ്കിലോ നമ്മളെക്കാൾ ഉയർച്ചയിൽ നിൽക്കുന്ന ആളുകളെ എല്ലാ ആദരവ് എൻ്റെ കൽവിൽ എന്ന് തോന്നുന്നുണ്ടോ ഫിക്കമിന ാണ് അല്ല ബഹുമാനിച്ച ആളുകളോട് അല്ല ബഹുമാനിച്ച ചിഹ്നങ്ങളോട് ആർക്കെങ്കിലും ഒരു ചെറിയ നിഫറത്ത് ഒരു ചെറിയ വെറുപ്പ് അതെന്തിന്റെ പേരിലാണെങ്കിലും തിരക്കേടില്ല രാഷ്ട്രീയത്തിന്റെ പേരിലായാലും വേണ്ടില്ല പാർട്ടിയുടെ പേരിലാണെങ്കിലും തിരക്കേടില്ല എന്തിൻ്റെ പേരിലാണെങ്കിലോ അല്ല ബഹുമാനിച്ചവരോട് ഒരു വെറുപ്പ് നിന്റെ കൽവിൽ വരുന്നുണ്ടോ

മഹാനവറുകൾ അതാ ഒരു സ്ഥലത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് അതുവഴിയിലൂടെ അതാ കടന്നു വരുന്നു ആരെന്നറിയോ ബഹുമാനപ്പെട്ട റീസുൽ മുഫസ് ആരാണ് ഇബിന് അബ്ബാസ് തങ്ങളെന്നറിയോ അള്ളാൻ്റെ ഹബീബ്ഹു അലീവ് മതങ്ങളുടെ എളപ്പയായ അബ്ബാസ് എന്നവരുടെ അതേ പൊന്നാര മകനാണ് അബ്ദുല്ലോ റദിയല്ലോ അല്ലോ ജയിദുവിന് താപിത്തു റദിയല്ലോഹ് ഒന്നുവിനേക്കാൾ പ്രായത്തിൽ വളരെ ചെറിയ ആളാണ് അതേ സമയത്ത് കൊണ്ട് വലിയ സ്ഥാനമുള്ളയാളാണ് ബഹുമാനപ്പെട്ട അബ്ദുലഹി അബ്ബാസ് അല്ലോ അതവിടെ നിന്ന് ചിന്തിക്കുകയാണ് എൻ്റെ മുമ്പിൽ വാഹനപ്പുറത്ത് കയറാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളാരാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫാഹുല്ല മതങ്ങളെ ഇഷ്ടരാസനായ ഇഷ്ടപ്പെട്ട അതാ ശിഷ്യനായ എന്നെക്കാൾ എത്രയോ മുൻ തകവയും വരവുമുള്ള രണ്ട് മഹാന്മാര് രണ്ട് രീതിയിൽ ബഹുമാനത്തോടെ ചിന്തിക്കുകയാണ് ോഹ്വല്ലോ വാഹനപ്പുറത്ത് കയറാൻ നേരത്ത് ആ വാഹനത്തിൻ്റെ കയർ പിടിക്കാൻ വേണ്ടി അബ്ദുല്ലാഹിബിനെ അബ്ബാസ് റലി അല്ലോഹ് വല്ലോ അതാ ആ വാഹനത്തിൻ്റെ കാര് പിടിച്ചു ഉടനെ അതാ അവർ പറയുന്നു തങ്ങൾ പറയുന്നു അബ്ബാസ് എന്നവരെ കൈ അവിടെ നിന്ന് ഒഴിവാക്കൂ നിങ്ങൾ റസൂലുല്ലാൻ്റെ അഖിലുബൈത്താണല്ലോ തങ്ങളെ കുടുംബമാണല്ലോ ഉടനെ ഇവർ പറയുന്നു നിങ്ങൾ എന്നെക്കാള് വലിയ ആലിമാണല്ലോ ഉടനെ മഹാനായ സയ്തുവിന് താബിത്തർ റലി അള്ളാഹു ഇറങ്ങി വന്നുകൊണ്ട് അബ്ബാ ബഹുമാനപ്പെട്ട അബ്ദുൽ അബ്ബാസ് അബ്ബാസി അള്ളാഹുലുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് തുരുതുരാ ചുംബിക്കുകയാണ് തുരുതുരാ ചുംബിക്കുകയാണ് എന്തേ കാരണമെന്നറിയോ അവർ പരസ്പരം ബഹുമാനത്തെക്കുറിച്ച് ാഹിസ് അതേപോലെ തന്നെ ബഹുമാനിക്കണം അവര് വരുന്ന വാഹനം ഇറങ്ങുന്ന സമയത്ത് സയ്യിദന്മാര് വാഹനം കയറുന്ന സമയത്ത് അല്ല ബഹുമാനിച്ച ആളുകളുടെ വാഹനത്തിന്റെ അരികലും മറ്റോ അവരെ സഹായി വേണ്ടി നിൽക്കുന്നത് അത് പരിശുദ്ധമായ ബാലപാഠം മഹാന്മാരായും തെറ്റാണെന്ന് മനസ്സിലാക്കി ഇത് വ്യക്തി പൂജയാണെന്ന് വരുത്തി തീർത്ത് ആളുകൾ കടയിൽ ഭിന്നിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാക്കുന്നത് മുസ്ലിമീങ്ങളുടെ പേരിൽ പാടില്ല പാടില്ലകട്ടോ ഇസ്ലാമിന് പരിചയമില്ലാത്ത ദീനിൻ്റെ അടിസ്ഥാന തത്വ ബഹുമാനിച്ചവരെ അലഹമില്ല അതിന് നമ്മൾക്ക് ഭാഗ്യം കിട്ടുകയാണ് ഈ പരിശുദ്ധമായ നാട് ഈ കടലോര മേഖലയിൽ ഈ ചെറിയ പ്രദേശത്ത് നമ്മൾക്ക് അല്ലാഹു അതിനെ അവസരം തരികയാണ് ആരാണ് സഹോദരന്മാരെ അഖിലുബൈത്ത് അഖിലുബൈത്തിനെ ബഹുമാനിക്കുന്ന കഥയാണ് ഞാനിപ്പോ പറഞ്ഞത് അതേ സമയത്ത് അത് സമയത്തത് സ്വഹാബത് രീതിയാണെങ്കിൽ

പരിചയപ്പെടുത്തിയ ഹസൻ ഹുസൈൻ ആ ഹസൻ ഹുസൈൻ നബി മതങ്ങളെ ആശ്ലേഷിക്കുകയാണ് അവരെ കൂട്ടി അണച്ചു പിടിക്കുകയാണ് എന്നിട്ട് അവരെ ബഹുമാനിക്കുകയാണ് അവരെ സ്നേഹിക്കുകയാണ് എന്നിട്ടത് ലോകത്തിന് പകർത്തി കൊടുക്കുകയാണ് എങ്ങനെയാണെന്നറിയോ അത് കേവലം അവർ വലിയ ആളായതിനു ശേഷമല്ല അവർ ചെറിയ പിഞ്ചോമനകളായി ഒരു വർഷത്തിൻ്റെ വ്യത്യാസമല്ലേ ഹസൻ ഹുസൈൻ ഒരു വർഷത്തിന്റെ വ്യത്യാസമാണ് അവര് രണ്ടുപേരും കളിച്ചു വളരുന്ന പ്രായത്തിൽ നോക്കുമ്പോ ഫാത്തിമ എന്ന പുന്നാര ഉമ്മാന്റെ മൊലപ്പാല് കുടിച്ച് ജീവിക്കുന്ന കാലഘട്ടത്തില് ഹബീബായ മുഹമ്മദ് മുസ്തഫ ഒരു ചുമരിന്റെ ാണ് മകളും ഭർത്താവും കുടുംബവും താമസിക്കുന്നത് കാണാൻ കാണാൻ വേണ്ടി വേണ്ടി നബി പോകാറുണ്ട് അങ്ങനെ ഒരു ദിവസം പോയി നോക്കുമ്പോ ഫാത്തിമ റതിയല്ലോഹു ക്ഷീണിച്ച് അവശയായി ഇങ്ങനെ നിക്കുക ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പരിചയപ്പെടുത്തിയ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു എന്തേ മോളെ മോളെ മുഖത്ത് ഒരു വാട്ടം എന്താണ് സാധാരണ വാപ്പിച്ച കയറി വരുന്ന സമയത്ത് വാപ്പയാകുന്ന ഞാൻ കയറി വരുന്ന സമയത്ത് എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ രണ്ട് കൺതടങ്ങളിലും ചുംബനം തരുന്ന മകൾ ഇന്ന് അതാ ക്ഷീണിച്ച് അവശയാണ് എന്താണ് നിൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഫാത്തിമ ബിബിർ അലി അള്ളാഹുനെ പറയുന്നു അതേ വാപ്പാ രണ്ട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല പട്ടിണിയാണ് വാപ്പാന്ന് സങ്കടം പറഞ്ഞപ്പോ ഓർക്കണേ എൻ്റെ ഉമ്മമാരെ ഓ മായാറ് തങ്ങളു പാപ്പയുടെ കുഞ്ചിലം തങ്ങളു പാപ്പയുടെ ദുരാ പ്രതീക്ഷിച്ചു വന്ന ഉമ്മമാരെ

ആ ഒരു ഹോളിലൂടെ നോക്കിയ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്ന രീതിയിലാണ് പക്ഷേ നല്ല ധീരനായ ആരോഗ്യ ദൃഢഗാത്രനായ ദൃഢ ഗാത്രനായ വലിയ നേതാവായ അലിബി അവരുടെ ഭർത്താവായി ജീവിച്ചിരിക്കുന്നു ആ ൃഢ ഗാത്രനാണ് മഹാനവറുകൾ അവിടെ നിന്ന് വലിയ ആലിബാണ് അനമദീനിയും ബാബുഹ ഞാൻ എൽമാകുന്ന പട്ടണമാണെങ്കിൽ അതിലേക്ക് കടക്കുന്ന കവാടമാണ് അലീബിനെ അബി എന്ന് പരിചയപ്പെടുത്തിയ ആ അലീബിന് അബി ത്വാലിബ് റലിയല്ലോഹുവോ അതാ കൂടെ ജീവിക്കുന്നു രണ്ടു ദിവസമായി അടുപ്പിൽ തീ പുകയുന്നില്ല ില്ക്കുന്ന ലോക നേതാവിന്റെ പുന്നാര അറ്റലായ പൊന്നാര മകള് ഒരു പരാതി പറയാൻ വേണ്ടി പോയില്ല വാപ്പാനോട് പരാതി പറയാൻ പോയില്ല ഒരു ശികായത്ത് ബോധിപ്പിച്ചില്ല ആ മാതൃകാ വനിതയാണ് ഫാത്തിമ അവിടത്തെ പുന്നാര മക്കളാണ് ഹസൻ ഹുസൈൻ ആ സമയത്താണ് എന്റെ മോളെ സങ്കടം പറയുന്നു ചോദിച്ചത് കൊണ്ട് പറഞ്ഞു രണ്ടു ദിവസായി വാപ്പാ ഭക്ഷണം കഴിച്ചിട്ടില്ല പ്രയാസത്തിലാണ് ക്ഷീണത്തിലാണ് ഹബീബായ തങ്ങൾ പറഞ്ഞു മൂന്ന് ദിവസമായി വാപ്പയാകുന്ന ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല പരസ്പരം ഒരു വാപ്പയും മകളും പരസ്പരം സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന പട്ടിണികളും പ്രയാസങ്ങളും ഷെയർ ചെയ്യുന്നില്ല അബ്ബോഹുവിൻ്റെ ദീനിയായ പ്രബോധന രംഗത്ത് അവരിതാ അടിപതരാതെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങൾക്ക് ദീന പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് വലിയ വലിയ രാജാക്കളും പ്രതിനിധികളും വരികയാണ് മദീന എന്ന മനോഹരമായ പ്രദേശത്തിൻ്റെ ചക്രവർത്തിയാണ് എല്ലാം ഒരു രാജാവിന് വേണ്ടുന്ന മുഴുവൻ ഗുണങ്ങളും ഒരുമിച്ച് കൂടിയ

ോഹുലി വസ്ബി വസ്തങ്ങൾ അതാ ചോദിക്കുന്നത് മോളെ അലിയാറ് എവിടെ അയാൾ എന്തുകൊണ്ട് നിൻ്റെ കുറിച്ച് ചിന്തിച്ചില്ല എന്നല്ല ആ സമയത്ത് ചോദിക്കുന്നത് എന്താണെന്നറിയോ എവിടെയാണ് ഹസൻ ഹുസൈൻ അവരാണ് നാളെ സ്വർഗത്തിന്റെ ലീഡറന്മാർ സ്വർഗത്തിലെ യുവാക്കളെ അധ്യക്ഷ പീഠം അവർക്കാണ് എവിടെ ലോകത്തിന്റെ തങ്ങന്മാരെ മുഴുവനും നേതാക്കളാകുന്ന അഖിലു നേതാക്കളെവിടെ എന്റെ പൊന്നാര എവിടെ പേര എവിടെ ചോദിക്കുമ്പോ പറയുന്നു വാപ്പാ അതാ അവർ ക്ഷീണിച്ച് കിടത്തത്തില അവർക്ക് കൊടുക്കാൻ എന്റെ മുലപ്പാല് പോലും വറ്റിപ്പോയിരിക്കുന്നു അവര് ക്ഷീണിതരായി അവശരായി കടക്കുകയാണ് ഉടനെ തങ്ങൾ ആ കിടക്കുന്ന ചെറിയ മുറിയിലേക്ക് അങ്ങ് പോയി നോക്കുമ്പോൾ ഒരോലെത്തയിൽ രണ്ട് മഹാന്മാർ ഭാവി തലമുറയ്ക്ക് ലോകത്ത് ആത്മീയതയുടേ നിലനിൽപ്പിൻ്റെ കാരണക്കാർ സ്വർഗത്തിലുള്ള യുവാക്കളുടെ ലീഡരന്മാർ അതേ കർബലയുടെ മണ്ണിൽ രക്തക്കരക രക്തക്കര പുരട്ടിയിട്ട് ലോകത്തിന്റെ മുമ്പിൽ അതാ വലിയ നിലക്ക് മാതൃകാ ജീവിതം നയിച്ച് ശഹീദാകുന്ന വലിയ പദവിയുള്ള മഹാന്മാർ അവർ പട്ടിണി കിടക്കുകയാണ് ചെയ്തു എന്നറിയോ ആ രണ്ട് പിഞ്ചു മക്കളെയും എഴുന്നേൽപ്പിക്കുന്നു എഴുന്നേൽപ്പിച്ചുകൊണ്ട് സ്വന്തം മകളക്കാൾ എന്തേ ഈ പേരക്കുട്ടികൾക്ക് ഇത്ര പ്രാധാന്യം നൽകി അത് അഹിൽ ബൈത്തിനെ ബഹുമാനിക്കപ്പെടേണ്ടെന്നതിൻ്റെ അനിവാര്യകഥയാണ് ലോകത്തിനെ ബോധ്യപ്പെടുത്തിയത് ഇതെന്റെ ഭാഷയല്ല ഭാഷയാണ് രേഖപ്പെടുത്തിയതാണ് ഇമാം സുയൂകരി എത്രയോ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയതാണ് അതെ ഞാൻ അങ്ങോട്ടൊന്നും ഇപ്പൊ കിടക്കുന്നില്ല ഈ രണ്ട് പുന്നാര മക്കളെ രണ്ടുപേരെയും ക്ഷീണിച്ച് അവശരായ മൂന്ന് ദിവസമായി പട്ടിണി കിടക്കുന്ന ലോകത്തിന്റെ നേതാവ് അവിടുത്തെ സ്വന്തം പട്ടിണിക്ക് വേണ്ടി സ്വന്തം വാറ്റിന്റെ പ്രശ്നത്തിന് വേണ്ടി അതാ ഒന്നും ചെയ്തില്ല ഈ രണ്ട് മഹാന്മാര് തളർന്നു പോയാങ്ങന്മാരെ അനാദരിക്കപ്പെട്ടു പോയാ അവരെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു അവസ്ഥ വന്നു പോയാൽ അപകടമായിരിക്കോ ലോകത്തിന്റെ നിലനിൽപ്പിനെ അത് ബാധിക്കോ തങ്ങന്മാരെ പരസ്യമായ വേദികളിൽ അവരുടെ കുറ്റങ്ങളും കുറവുകളും പറയപ്പെടുന്ന കാലം വന്നാ അഷറാ തുസാ എന്ന ഒരു കിതാബ് മഹാന്മാര് രേഖപ്പെടുത്തുന്നു സോഷ്യൽ മീഡിയയിലൂടെ രാഷ്ട്രീയത്തിന്റെയും ഗ്രൂപ്പിസത്തിന്റെയും പേര് പറഞ്ഞ് അത് ഏത് കുടുംബത്തിൽ പെട്ട ആളുകളാകട്ടെ അംഗീകരിക്കപ്പെടുന്ന ആളുകളെ അതാ വികൃതമായി ചിത്രീകരിക്കുന്ന മനുഷ്യ നിനക്ക് അഖിലു സുന്നത്തിൽ ജപായത്തിന്റെ ഒരു അടയാളവുമില്ല സമുദായത്തിൽ ചിത്രതയുണ്ടാക്കുന്നവനാ ഹബീബായ ഹബീബായ തങ്ങളെ ശാപം കിട്ടിയവനാണ് നീ മുഹമ്മദ് മുസ്തഫ ആ പിഞ്ചു പൈതങ്ങളെ എടുത്തുകൊണ്ട് തൻ്റെ മടിയിൽ വെച്ച് അവിടത്തെ അവിടത്തെ നാവ് അതാ വലത്തെ കയ്യിൽ കിടക്കുന്ന ഹസൻ തങ്ങളെ വായിൽ വെച്ച് കൊടുക്കുന്നു ആ സമയത്തെ ഹസൻ ലോഹുവല്ലോ നല്ല മനോഹരമായ പാല് ചപ്പിച്ചി കുടിക്കുന്നത് പോലെ ലോകത്തിൻ്റെ നേതാവ് മൂന്ന് ദിവസമായി ബാറ്റിലേക്കൊന്നും കടത്താത്ത നേതാവ് ആ നേതാവിൻ്റെ മോചിതത്തിൻ്റെ നാവ് കൊണ്ട് നിന്ന് അതാ ചപ്പിച്ചി കുടിക്കുന്നു ആവേഷത്തോടെ ചാടിക്കളിക്കുന്നു രണ്ടാമത്തെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നാവ് അങ്ങ് റസൂലിഹു അലി വസ്ല്ലെട്ടാവുകൊടുത്തപ്പോ ഉമ്മാന്റെ മൊലപ്പാലിന് വെല്ലുന്ന മനോഹരമായ ആത്മീയമായ പനിയം ചപ്പി ചപ്പി കുടിക്കുന്നു അതാ അങ്ങനെ വരനിറച്ചു ക്ഷീണം മാറ്റിയ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്

ലോകത്ത് മാരകമായ രോഗങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ദാരിദ്ര്യങ്ങളും പ്രതീക്ഷിക്കപ്പെടാം പക്ഷേ കാലങ്ങളുടെ നിലച്ചക്രങ്ങൾ ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ പഴയ കാലഘട്ടത്തിൽ അള്ളാഹിൻ്റെ ഹബീബ് സൊല്ലാഹു അലീബ്ലങ്ങൾ മുതൽ മുഴുവൻ സഹാബത്ത് അലിയുവിൻ്റെ ജീവിത കാലഘട്ടങ്ങളിൽ ഹുലഫ ഉറാഷിദുകളുടെ റാഷിദുകളുടെ ജീവിത കാലഘട്ടങ്ങളിൽ താബിഅയിങ്ങളെ ജീവിത കാലഘട്ടങ്ങളിൽ ആത്മീയമായ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈമാനോടെ ജീവിതം മരിക്കാൻ തെരഞ്ഞെടുത്ത പരിശുദ്ധ അള്ളാഹു ബഹുമാനിച്ച ചിഹ്നങ്ങളാണ് അതിൽ പള്ളികളാവട്ടെ വ്യക്തികളാവട്ടെ സ്ഥലങ്ങളാവട്ടെ കഴയം അടക്കമുള്ള കല്ല് കൊണ്ടുണ്ടാക്കിയ വസ്തുക്കളാകട്ടെ ജംസം വെള്ളം അടക്കമുള്ള വെള്ളങ്ങളാകട്ടെ ഖുർആനോതി മന്ദിരിച്ചു ഊതിയ വെള്ളമാകട്ടെ തങ്ങന്മാരെന്ന് പറയുന്ന സാധാത്തുക്കളാവട്ടെ ഇതെല്ലാം ഈ ആയത്തിൻ്റെ തഫ്സീറുകളിൽ അയ്മത്ത് രേഖപ്പെടുത്തിയതാണ് അവരൊക്കെ അല്ല ആദരിച്ച ചിഹ്നങ്ങളാ ാണ് അതിനോട് ആദരവ് തോന്നുന്ന മനുഷ്യ കുറുആാന് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു കുറുആാന് നമ്മെ അംഗീകരിച്ച് പറയുന്നു അതുകൊണ്ട് അവർക്ക് നഷ്ടമില്ല അവർക്ക് മനസ്സിന് സമാധാനം വേണോ അവർക്ക് ഈ മാനോടെയുള്ള ജീവിതം വേണോ തക്കുവയുടെ നിലനിൽപ്പിന് ആവശ്യമാണ് അല്ല ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക അതാണിപ്പൊ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഈ മജിലിസിലേക്ക് കടന്നു വരാനിരിക്കുന്ന വലിയ മഹാന്മാരായ രണ്ട് സധാത്തുക്കള് അവരെ കുറിച്ചൊരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമുണ്ടോ ബഹുമാനപ്പെട്ടോഹു അവിടത്തേക്ക് ദീർഘായുസു നൽകട്ടെ അവരോട് അതവ് പാലിച്ചുകൊണ്ട് അവരുടെ ആത്മീയ തണലിലായി നമുക്ക് അഖിലുസുന്നത്തിൽ

ണക്കിനുള്ള അനുഭവങ്ങളല്ലേ നമ്മുടെ മുമ്പിലുള്ളത് ഞാൻ ഓർത്തുപോവുകയാണ് പായാറ് നടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്വലാത്ത് മജ്ലിസ് അത് പരിചയമില്ലാത്ത ആളുകളില്ലല്ലോ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ബായാർ എന്ന പരിശുദ്ധമായ മണ്ണിലേക്ക് ചെറിയ കാലഘട്ടത്തിൽ മുത്തല്യുമായ കാലഘട്ടത്തിൽ ഞാൻ അവിടെ ഓതിപ്പടിച്ചോ മഹാനായ സയ്യിദ് മഹാനപറുകളുടെ അരികിൽ നിന്ന് ആദ്യമായി ഫാത്തിമ മസ്ജിദ് എന്ന പേരിലുള്ള ആ പള്ളിയിൽ അവിടെ നിന്ന് മറിച്ചുകൊണ്ട് ദർസ് ആരംഭിച്ച പരിശുദ്ധമായ മണ്ണ് അന്ന് പിടിമൃഗങ്ങളാലും ഒരുപാട് കാട് പിടിച്ച ആ പ്രദേശോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ലോക രാഷ്ട്ര ലോക അറിയപ്പെട്ടു പോയില്ലേ എന്തേ കാരണം മറ്റൊന്നുമല്ല അഹിലുബത്തിന്റെ സാന്നിധ്യമാണ് മഹാനായ പാപ ആ നാട്ടിലേക്ക് കാലെടുത്ത് വച്ചത് മുതലാണ് ഇങ്ങനെ ഒരു നാടിനെ കുറിച്ച് ലോകമറിയുന്നത് ആ നാട് അഖിലു സുന്നയുടെ ഏറ്റവും വലിയ കേന്ദ്രമായി മാറുന്നത് പ്രശ്നപരിഹാരത്തിന്റെ കേന്ദ്രമായി മാറുന്നത് അല്ല സാധുവായ ഞാൻ തന്നെ പല പ്രസംഗങ്ങളിലും ആ ബായാറ് വെച്ചുകൊണ്ട് നടന്ന പ്രസംഗങ്ങളിലൊക്കെ ഒരു പക്ഷേ നിങ്ങളിൽ പലരും കേട്ട് കാണും ഞാൻ ആദ്യമായി ബായാറ് തങ്ങളു പാപ്പയെ ഒരു കാരണം എൻ്റെ നാട്ടിലെ അയൽവക്കത്തെ ഉമർ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനും ഞാനും പരിശുദ്ധമായ ഹജ്ജ് വേളയിൽ ഒരേ ടെൻഡിൽ പരിശുദ്ധമായ അറഫയിലും മിനായിലും ഒരുമിച്ച് ജീവി ഒരുമിച്ചുണ്ടായ ഒരു സമയത്ത് ഒരു ശക്തമായ പനി ബാധിച്ചു കൊണ്ട് നടുവേദന വന്ന് ആ മനുഷ്യൻ ആകെ കുറച്ച് ഹജ്ജൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നപ്പോ ജിദ്ദയിൽ ജോലി ചെയ്തിരുന്ന മനുഷ്യനെന്നെ വിളിച്ചു പറയുന്നു പ്രിയപ്പെട്ട ഉസ്താദെ എൻ്റെ നടുവിൻ്റെ വേദന ശക്തിയാകുകയാണ് ഒരുപാട് ഡോക്ടർമാരെ ഞാനിവിടെ കാണിച്ചു ആർക്കും ഒരു പിടുത്തവുമില്ല അവസാനം അയാൾ പറയുന്നു എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വന്നു ചുരുക്കി ഞാൻ പറയാ അവസാനം അവരെ നാട്ടിലേക്ക് അതാ എക്സിറ്റടിച്ച് വരികയാണ് വന്നുകൊണ്ട് ഡോക്ടർമാരാകുന്ന ഡോക്ടർമാരെ അരികിലേക്ക് മുഴുവനും പോവുകയാണ് ആർക്കും പിടുത്തമില്ലാത്ത രോഗത്തിൻ്റെ ഉടമയായി മാറുകയാണ് അവസാനം നടുവിൻ്റെ ഭാഗം മംഗലാപുരത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് വലിയ വിദഗ്ധനായ എൻ്റെ ഡോക്ടർ വിദഗ്ധനാകുന്ന വലിയ ഡോക്ടറിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അയാൾ പറയുന്ന എനിക്കൊരു ഗ്യാരണ്ടി തരാൻ പറ്റൂല ഇയാൾ മുഴുവനായി ചലിക്കാൻ ചലനമറ്റുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സംസാര ശേഷി പോലും നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്നേറ്റ് നടക്കാൻ വയ്യ മൂന്ന് മാസത്തോളം നമ്മുടെ തൊട്ടടുത്ത പഠനക്കാട് ആയുർവേദ അതെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അവിടെയുള്ള ഡോക്ടർമാരോട് നിങ്ങൾ പോയി അന്വേഷിച്ചോ അവർക്കെല്ലാവർക്കും എല്ലാവർക്കും ഉമറിന് പരിചയമുണ്ട് ഞാൻ പലപ്പോഴും ആ ചെറുപ്പക്കാരന് സേവനം ചെയ്യാൻ ആ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവസാനം ഇവിടെ നിന്ന് നിവൃത്തിയില്ലാതെ മംഗലാപുരത്തേക്ക് പറഞ്ഞേക്കുകയാ കഥാ കാഞ്ഞങ്ങാടിലെ ഡോക്ടർ ഇബ്രാഹിം എന്ന് പറയുന്ന ഡോക്ടർ സാക്ഷിയ അയാള് പറഞ്ഞു മറിന്റെ കാര്യം വളരെ അപകടത്തിലാണ് മംഗലാപുരത്തെ അവിടെ വലിയ തേജസ്വിനി ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് അതാ ഓപ്പറേഷൻ ചെയ്യുകയാണ് ഞാൻ പറയാ ആ മനുഷ്യനെ ഓപ്പറേഷൻ ചെയ്യുന്നു ഒരു ഗ്യാരണ്ടിയുമില്ല രണ്ടോ മൂന്നോ ബക്കറ്റ് നിറയെ ചീഞ്ചലങ്ങൾ എടുത്തു വച്ച് ഡോക്ടർമാര് ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഹൈദരാബാദിലെ കൊണ്ടുപോയി പരിശോധിച്ച് ഇത് ണ്ടാകുന്ന മൃഗങ്ങൾക്ക് അപൂർവമായി പിടിപെടുന്ന രോഗമാണ് അതുകൊണ്ട് ഞങ്ങൾക്കിതിന് പരിഹാരം ഉറപ്പുവരാൻ പറ്റൂല ചുരുക്കി പറഞ്ഞ പതിമൂന്ന് സ്റ്റീലിന്റെ ആണികളിലടിച്ച് നടുകൽ നീറക്കെ പിളർന്നുകൊണ്ട് ഉമർ അത് ആ ഒരു ജീവൻ ജീവനില്ലാത്ത ശരീരം പോലെ സംസാരം മാത്രമേയുള്ളൂ ഉമറിനെ കൊണ്ടുപോകുന്നു ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് അതാ നാട്ടുകാർ മുഴുവനും മരിക്കുമെന്ന് പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നു വന്നു ഒരുപാട് ആളുകൾ അത് ആ ഉമറിന്റെ അരികലേക്ക് വന്നു അവനൊരു പൊതുപ്രവർത്തകനായതുകൊണ്ട് പലർക്കും പരിചയമുള്ള ആളായതുകൊണ്ട് ഉമറിനോട് പൊരുത്തപ്പെടിക്കുന്ന ആളുകൾ ഉമർ വീട്ടിൽ പോയി കടന്നു നോക്കുമ്പോ അതാ വലിയ വീർത്തവരുമായി കണ്ടാൽ ആളെ മനസ്സിലാകാത്ത രൂപത്തിൽ വികൃതമായ ഉമർ ആ ഉമർ അവസാനം കിടന്ന കടപ്പിൽ നിന്ന് ആരോ പയാരതങ്ങളെ നമ്പർ കൊടുക്കുകയാണ് എന്നോട് വിളിച്ചു പറയുന്നു ഞാൻ നമ്പറിൽ അടിക്കുന്നു തങ്ങള് കൊണ്ടുപോകാൻ പറയുന്നു ഒരു പരിചയവും എനിക്കെന്ന് തങ്ങളു ഇല്ല കേട്ട് കേൾവി മാത്രമേ ഉള്ളൂ സുബഹാനല്ലാ കൊണ്ടുപോയി മയ്യത്ത് പോലെ തങ്ങളെ മുമ്പിൽ ആംബുലൻസിൽ കൊണ്ടുപോയതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ നിന്ന് അള്ളാൻ്റെ ഹബീബായ തങ്ങളെ തപസൂലാക്കിക്കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം മന്തിരിച്ചു കൊണ്ട് പറഞ്ഞു ഉമറേ നീ മരിക്കില്ല നീ ജീവിക്കും ഉറപ്പാ മൂന്ന് സ്വരാത്തിന് പങ്കെടുത്തു ോ അതാ ഞാൻ ചുരുക്കി പറയുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഇത് പറഞ്ഞത് എന്റെ സ്വന്തം അനുഭവമായത് കൊണ്ടാ നെറ്റുകളിൽ നിങ്ങൾ ബയാറിന്റെ സൈറ്റ് എടുത്ത് നോക്കിയാ കാണാ മയ്യത്ത് പോലെ ഉമറിനെ കടത്തിയിരിക്കുന്നു ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്നാമത്തെ സ്വലാത്തിന് പോകുമ്പോ ഉമർ കസേരയിൽ ഇരിക്കുന്നു ഇന്ന് ഉമർ ആരെന്നറിയോ സ്വന്തമായി അലഹദില്ല വാഹനം അവൻ തന്നെ ഓമിനി വാഹനം ഓടിച്ചുകൊണ്ട് ആളുകളെ മാസം മാസം പോവുകയാണ് ഇതൊരൊന്നര വർഷം മുമ്പുള്ള സംഭവമാണ് ഇത് ഞാൻ എടുത്തുദ്ധരിച്ചത് مولاي صل وسلم دائما ابدا على حبيبك خير للخلق كلهم ركة لمولاي صل وسلم دائما ابدا على حبيبك خير ആ നിലക്ക് വലിയ വലിയ ഫലമാണ് മഹാനായ സെയ്ദുനാ ബയാർ തങ്ങളു പാപ്പയുടെ വെള്ളത്തിലൂടെ അവിടെ നടക്കുന്ന സ്വലാത്ത് സ്വലാത്തുമലിസിലൂടെ ഈ ലോകത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ആയിരക്കണക്ക് സംഭവങ്ങളിൽ നിന്ന് ഒരു ചെറിയ ഒന്നേ സമയത്തിൻ്റെ ദൗർബല്യത കണക്കിലെടുത്ത് ഞാൻ പറയുകയാണ് അല്ല കൊടക് ജില്ലക്കാരായ ഞങ്ങൾക്ക് വലിയ താങ്ങും തണലുമായി കുഞ്ചിലമെന്ന് പറയുന്ന പൈനേരി ഔലിയാക്കള ചാരത്ത് മഹാനായ കൊടകിൽ സുൽത്താൻ സൂഫി ഷഹീ ാഹുവൻ്റെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ടിപ്പു സുൽത്താൻ എന്ന മഹാനുഭാവന്റെ പവിത്രമായ പാദസ്പർശനങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ മാമലകളുടെയും മഞ്ഞുങ്ങളുടെയും അതുപോലെ അതേ കാപ്പിച്ചെടികളുടെയും ഏറ്റവും വലിയ പ്രകൃതി രമണീയമായ കൊടക് ജില്ലയിലെ ഏറ്റവും വലിയ ഗ്രാമപ്രദേശമായ കുഞ്ചിലം എന്ന് പറയുന്ന ആ പ്രദേശം ഇന്ന് ആഗോളതലത്തിൽ അറിയപ്പെടാൻ കാരണമായത് ഇവിടെ സ്വലാത്ത് മജിലിസിന് അള്ളാൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നേതൃത്വം കൊടുക്കാൻ വന്ന ഭയാര് തങ്ങളുപ്പാപ്പയുടെ അനുജനാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആയിരക്കണക്കിന് മാറാവ്യാധികളായ ക്യാൻസർ രോഗികളാണ് കുഞ്ചിലം നടക്കുന്ന തങ്ങളെ നേതൃത്വത്തിലുള്ള സ്വലാത്തിൻ്റെ മജിലിസിൽ വരുന്നത് എത്രയോ സംഭവങ്ങൾ നമ്മൾക്ക് അവിടെ പറയാനുണ്ട് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമായി ആ കുഞ്ചിലം എന്ന് പറയുന്ന പ്രദേശം ത്തിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ പതിനായിരങ്ങൾ സംബന്ധിക്കുന്ന സ്വലാത്ത് മജലീസ ഈ രണ്ട് മഹാന്മാരെ കൊണ്ട് നമ്മുടെ കർണാടകയുടെയും കാസർഗോഡ് ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെയും അതുപോലെ തന്നെ മലപ്പുറം ജില്ല ഉൾപ്പെടുന്ന മധ്യ കേരളത്തിൻ്റെയും ഒക്കെ മേഖലകളിൽ ആത്മീയമായി ഒരു വലിയ കൊടുങ്കാറ്റ് പോലെ മാറാനുണ്ടായ കാരണം അള്ളാഹു ഈ സമുദായത്തിന് ഈ കേരളത്തിന് കനിഞ്ഞേകിയുഹാരി കുടുംബ ത്തിലെ അംഗമായ മഹാന്മാരായ രണ്ട് രണ്ട് നേതൃത്വങ്ങളായി വലിയ രണ്ട് വലിയ മഹാന്മാരി തങ്ങന്മാര് അവരുടെ പാരമ്പര്യം അതിമഹത്വമാണ് മലപ്പുറം ജില്ലയിലേക്ക് പോയാൽ അവിടെ ബായാറ് തങ്ങളുപ്പാപ്പൻ്റെ കടാമ്പുഴയിലുള്ള പിലാത്രയിലുള്ള വീട് ഇന്ന് പാപ്പ വരുന്നത് അവിടെന്നാ കഴിഞ്ഞ ശനിയും ഞായറും നിങ്ങളൊന്ന് പോയി നോക്കണേ അല്ലെങ്കിൽ തിങ്കളാഴ്ച എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആഴ്ചയിൽ ഞായറോ തിങ്കളോ ബായാറിൽ നിൽക്കുന്ന തിനേക്കാളും വലിയ വിദൂര ദിക്കുകളിൽ നിന്ന് കൊല്ലം ജില്ലയിൽ നിന്ന് തിരുവനന്തപുരത്തിൽ നിന്ന് ലോകത്തിന്റെ വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ നിന്ന് ഈ മഹാനുഭാവന്റെ അരികിലേക്ക് ആളുകൾ വന്ന് നിൽക്കുന്നത് താങ്ങിപ്പിടിച്ച് ആംബുലൻസിൽ കൊണ്ടുവരുന്ന മാറാവ്യാധികളായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ട്രിവാൻഡ്രം ആർ സി സിയിൽ നിന്ന് റിജക്ട് ചെയ്ത ക്യാൻസർ രോഗികൾ അതൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാൻ ഇപ്പം അങ്ങോട്ട് കിടക്കുന്നില്ല ഇത് കാലഘട്ടത്തിൻ്റെ കനിഞ്ഞേകിയ സ്വത്താണിലായ സുലഹു മഹാനായ ഖുതുബുസ്മാൻ മമ്പുരന്തങ്ങളുപ്പാപ്പന്റെയും കോന്തുനായറിൻ്റെയും ചരിത്രങ്ങൾ അറിയുന്ന ആളുകളാണ് നമ്മൾ ഇവിടെ ജാതിമത ഭേദമന്യേ ഒരു കാലഘട്ടത്തിൽ ആത്മീയതയുടെ നിരസാന്നിധ്യമായിരുന്ന മമ്പുരന്തങ്ങളുപ്പാപ്പന്റെ മുമ്പിലേക്ക് വെള്ളം മന്ദിരിക്കാൻ പോയ മലബാറിന്റെ ചരിത്രം മറന്നു ും മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണേ മഹാനായ മഹാന്മാരായ പണ്ഡിതന്മാര് സദാത്തുക്കൾ അവർ കാണിച്ചു തരുന്ന വഴികളാണ് ഹക്കായ എന്ന് ലോകത്തിന് ബോധ്യപ്പെടുന്ന ഒരു അവസരമാണിത് കാരണം അള്ളാഹുവിന്റെ മഹാന്മാരിൽ മഹാന്മാരായ അഹിലുബത്ത് സുബാൻ അല്ലാ അവരെ കുറിച്ചല്ലേ ഖുർആാന് പറഞ്ഞത് നബിയെ നിങ്ങളവരോട് അവിടെ നിന്നൊരു പ്രതിഫലവും ചോദിക്കും അവിടുത്തെ കുടുംബത്തെ മഹബത്ത് വെക്കാനുള്ള മനസ്സുണ്ടോ ആ ഒരു മനസ്സാണ് ലോകത്തിന്റെ നേതാവ് ആ വളരെ വിശിഷ്ടമായ ജീവിതത്തിന്റെ ഉടമകളായ വളരെയധികം സ്വരാത്തിലൂടെ വളരെയധികം സുന്നത്ത് പിന്തുടരലിലൂടെ വലിയ കിതാബ് തിരിയലിലൂടെ വലിയ ഇൽമിന്റെ വഴിയിലൂടെ വറയിന്റെ വഴിയിലൂടെ വളരെ സൂക്ഷ്മശാലികളായി ജീവിക്കുന്ന ചെറുപ്പക്കാര രണ്ട് അനുജന്മാരാണ് അള്ളാഹുവേ അവരോട് അതവ് കാണിക്കാൻ ഈ മജിലിസ് ഞങ്ങൾക്ക് നീ കാരണമാക്കണേ റഹ്മാനെ നിങ്ങളൊന്ന് മലപ്പുറം ജില്ലയിൽ നടക്കുന്ന എന്ന് പറഞ്ഞ് ബയാർ തങ്ങളു പാപ്പന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആ മജിലിസിലേക്കൊന്ന് പോയി നോക്കൂ മലപ്പുറം ജില്ലയിലെ തലയെടുപ്പുള്ള ഉസ്താദ് അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ നേതാക്കള് സദാത്തുക്കള് വലിയ വലിയ പ്രായമുള്ള കാലിമാര് പാലക്കാട് ജില്ലയിൽ ഞാൻ ഒരു പ്രാവശ്യം ഒരു വായനു പോയപ്പോ ആ മജ്ജിസിലുണ്ടായ സ്റ്റേജിലുണ്ടായ വളരെ പ്രായമുള്ള ഒരു സയ്യിദ് പറയുകയാ അവരവിടുത്തെ ആ നാടിന്റെ മൊത്തം ജനസാമാന്യമായി എല്ലാവരും ഒരുപോലെ ആദരിക്കുന്ന മഹാന മഹാനാ പായാറ് തങ്ങളുപ്പാപ്പയുടെ പ്രായം അപേക്ഷിച്ച് എത്രയോ വ്യത്യാസമുള്ള നേതാവ് പറയാ പായാറ് തങ്ങളുപ്പാപ്പന്റെ പൊന്ന് മോനെ അല്ല ലോകത്തിന് സമ്മാനിച്ച മുത്താ എന്റെ ലോകം ഇതാ എൻ്റെ ഒരു മുറാത് ഹാസിലാകാൻ വേണ്ടി ഞാൻ ബായാറിനെ കാണാൻ പോയിട്ടുണ്ട് എനിക്കത് ഹാസിലായിട്ടുണ്ട് ജനങ്ങളെ നിങ്ങൾ ആരും വഴിപിഴച്ച് പോകണ്ട അതൊരു വലിയ മുത്താണെന്ന് പരിചയപ്പെടുത്തിയത് നിങ്ങൾ നെറ്റുകളിലൂടെ പരിശോധിച്ചാൽ അറിയുന്ന കാര്യമാണ് ഞാൻ ഇപ്പം അങ്ങോട്ടൊന്നും പോകുന്നില്ല കുഞ്ചിലം ത ഞങ്ങളെ കൊടക് ജില്ലയിലെ കുഞ്ചിലത്ത് വന്നതുകൊണ്ട് അവിടെ പ്രഭാഷണത്തിന് പലപ്പോഴും ഈ മുത്തല്ലിമിന് അവസരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ി സംഭവങ്ങള് ഉസ്താദയെ ഞങ്ങൾക്ക് ഇന്ന് മുറാതെ ഹസിലായിട്ടുണ്ട് ഒരിക്കലും പുതിയ പ്രയാകുമെന്ന് പ്രതീക്ഷയില്ലാതെ കാപ്പിത്തോട്ടങ്ങളിൽ പണിയെടുത്ത് ജീവിച്ചിരുന്ന മുപ്പത് വയസ്സ് പ്രായമായി കഴിഞ്ഞ സഹോദരി ആ സഹോദരിയുടെ ഉമ്മ കയ്യും പിടിച്ചുകൊണ്ട് തങ്ങളും പാപ്പന്റെ മുമ്പിൽ വന്ന് ഞാൻ എന്ത് ചെയ്യണം തങ്ങള് എന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ഇവൾക്ക് എനിക്ക് വീട്ടിലൊരു മര്യാദക്ക് വീട് പോലും ഇല്ല ഒരു നല്ല ഡോറ് പോലും ഇല്ലാത്ത വീട്ടില് ഞാൻ വളരെ ഭയത്തോടെ കഴിയാണ് എനിക്ക് എന്റെ മോൾക്കൊരു പുതിയ ആപ്പിള കിട്ടൂന്ന് പ്രതീക്ഷയില്ല ഞങ്ങളൊന്ന് ഈമാനോടെ മരിക്കാൻ അവിടെ നിന്ന് ദ്വാരക്കണെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ മജിസിലുണ്ടായിരുന്നു അവിടെ നിന്ന് തങ്ങള് പറഞ്ഞു ബേജാറാകേണ്ടതില്ല അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളെ വിളിച്ചു പാ പൊഹമ്മർ ആ ഒരു വിളിവല്ലാത്ത വിളിയാണ് അത് നമ്മുടെ തട്ടുന്ന ഒരു വിളിയാ അള്ളാഹിന്റെ ഹബീബ് തങ്ങളെ അവരെ പേരിൽ സ്വലാത്ത് നിത്യമായി പതിവാക്കുന്ന ആരെയും തെറ്റിദ്ധരിച്ച ആരും മോശക്കാരനാകണമെന്ന് ചിന്തിക്കാതെ എല്ലാവരും നന്നാകണമെന്ന് ചിന്തിക്കുന്ന ആരെയും പിടിച്ചു മാറ്റിയിട്ട് ഇവിടെ ഒന്നും നേടാനില്ല എന്ന ഒരു നല്ല ബോധത്തോടെ ജീവിക്കുന്ന സാധാത്തുക്കളുടെ പരമ്പരയുള്ള വലിയ സൂക്ഷ്മശാലികളായ ഈ മഹാന്മാർ അവരെ വിളിക്ക് ഹബീബായതങ്ങൾ മറുപടി കൊടുക്കാതിരിക്കോ ഉപ്പാപ്പന

സ്വീകരിക്കുമെന്നുറപ്പാ അവിടത്തെ രണ്ട് ഇതാ ഈ മജിലിച്ചിലേക്ക് വരാനും മാത്രമേ ബാക്കിയുള്ളൂ അവര് മലപ്പുറം ജില്ലയിൽ നിന്ന് നേരത്തെ പുറപ്പെടുമ്പോ അതാ ഞാൻ വിളിച്ചു ചോദിച്ചിരുന്നു രണ്ട് മഹാന്മാർ ഒരേ വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ട് അവർക്ക് എവിടെയും അറസ്റ്റില്ല വരുന്ന വഴികളിലൊക്കെ രോഗികളായ ആളുകള് പലരും പല പ്രയാസങ്ങൾ പറഞ്ഞു പാപ്പൊന്ന് ഞങ്ങളെ വീട്ടിൽ കയറോ ഞങ്ങളെ നാട്ടിലേക്ക് വരുമോ വിശ്രമ ഈ വേണ്ടി ഓടി നടക്കുന്ന മഹാന്മാർ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ അതാ നെറ്റിലൂടെ ഫേസ്ബുക്കിലൂടെ ലൈവ് കാണുകയാണ് കുവൈത്തിൽ വെച്ചുകൊണ്ട് തങ്ങൾ തങ്ങളൊപ്പാ പ്രസംഗിക്കുന്നു അതാ കൊറച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കുമ്പോൾ കുവൈത്തിൽ തന്നെ വേറൊരു പരിപാടിയിൽ ദ്വാരക്കുന്നു പിറ്റേ ദിവസം നോക്കുമ്പോ മൂന്നാക്കൽ പതിനായിരങ്ങൾ ഒരുമിച്ച് കൂടിയ സ്വലാത്തുമതിലിസിൽ ഇതെന്തൊരു മനുഷ്യനാണ് അല്ലോ എന്തൊരു സൗഭാഗ്യമാണ് ാണ് ഒരു ദുനിയാവിനെ പ്രേമിക്കുന്ന ആളാണെങ്കിൽ കുവൈത്തിൽ പോയി ഒന്നോ രണ്ടോ മൂന്നോ ഒരു പാടിച്ചവിടെ ചവിടെ കാത്തുനിന്ന കോടികൾ ഉണ്ടാക്കി വരാൻ പറ്റുന്ന വലിയ വലിയ കഴിവ് അല്ല കൊടുത്തിട്ടുള്ള മഹാന്മാർ അള്ളാഹു അവർക്ക് വലിയ വിഷമത്ത് നൽകിയത് അവര് ദുനിയാവിനെ പ്രേമിക്കുന്നില്ല അവര് പണത്തിന്റെ പിന്നാലെ പോകുന്നില്ല ഏത് രാഷ്ട്രീയക്കാരനും ഭയപ്പെടുന്നില്ല ഏത് മുതലാളിയെയും അവര് ഭയപ്പെടുന്നില്ല ഭയപ്പെട്ട് ജീവിക്കുന്നവരാ ഹബീബായ തങ്ങളെ അതിരറ്റ് സ്നേഹിക്കുന്നവരാ ഊണിലും പ്രേമിച്ചവരാ അതുകൊണ്ടാഹു വലിയ മർത്തവ കൊടുക്കുകയാ അതൊരിക്കലും നഷ്ടപ്പെടുന്ന കച്ചവടമല്ലല്ലോ അള്ളാഹന്റെ പരിശുദ്ധ ഖുർആാന് തന്നെ പറഞ്ഞില്ലേ സൂറത്തുൽ ഹജ്ജ് നിങ്ങൾ എടുത്തു നോക്കൂമാനിച്ചിളാകുന്ന ലോകത്തിന്റെ നേതാവ് ഏറ്റവും വലിയ ബഹുമാനം അള്ളാൻ്റെ റസൂലിനെ അല്ല ബഹുമാനിച്ചു ഇസറാ ഇമയറാജു ഒരു ഉദാഹരണം മാത്രമല്ലയോ അതാ അവിടുന്ന് തങ്ങളോട് അഭിമുഖം നടത്തിയത് അസലമു അലയിക്ക അയ്യു ഹിയു ഓ ബഹുമാനമുള്ളനപിയേ ഓ ബഹുമാനമുള്ളനബിയേ ആദരവായ നബിയേ അല്ല ബഹുമാനിച്ചോ അല്ലാ സീനെ മൊഴിയദീനെന്നോവറ് ആ പരമ്പരയിൽ വന്ന മൊഴിയ ദീശേഹൃതങ്ങളെ അല്ല വല്ലാതെ സ്നേഹിച്ചോ ആ പരമ്പരയിൽ വന്ന സർവാഹുലുഭയത്തിന്റെ നേതാക്കളെയോ അല്ല ബഹുമാനിച്ചോ അതുകൊണ്ട് ാപം വേണോ മകഫിറത്ത് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടണോ മരിക്കണമെന്ന ബോധമുണ്ടോ ആ മഹാന്മാരെ വല്ലാതെ അങ്ങ് ബഹുമാനിച്ചോളൂ അല്ല ബഹുമാനിച്ചവരെ ബഹുമാനിച്ചത് കൊണ്ട് ഇവിടെ ഒന്നും നഷ്ടം വരാനില്ല അതേ സമയത്ത് അതിനെ നിസ്സാരപ്പെടുത്തിയാൽ അതെന്ത് വിഷയമാകട്ടെ അല്ലാന്റെ കോടതിയിൽ ിപ്പോയാ അവിടെ പിന്നെ റെക്കമൻ്റ് ചെയ്യ ഒരിക്കലും ഒരു നേതാവിനെയും കിട്ടൂല ഇതെല്ലാം ഖുർആനിൻ്റെ സന്നസ്സാണ് ഹദീസിൻ്റെ വെളിച്ചമാണ് ഇമ്മത്തിൻ്റെ ജീവിത രീതിയാണ് ഇരിക്കട്ടെ ആ നിലക്ക് വലിയ മറുത്തവയെല്ലാം കൊടുത്താ വന്യരായ മൊഴ്സിൻ നിലവിക്കോയ തങ്ങൾ കുഞ്ചിലം തങ്ങൾ വളരെ ചെറിയ ഒരു ചെറുപ്പക്കാരനാണ് വല്ല മഹാനാണ് അധികം ആളുകളോട് സംസാരിക്കുന്ന സ്വഭാവമില്ല അധികം ആളുകളോട് പെരുമാറുന്ന രീതിയില്ല ചോദിച്ചതിന് മാത്രം മറുപടി പറയുന്ന ഒരു ഹാലാണ് ആ മഹാന്റെ മുമ്പിലേക്ക് മുപ്പത് വയസ്സ് കഴിഞ്ഞ ഉമ്മാതാ സഹോദരി കല്യാണ ആവശ്യം പറഞ്ഞപ്പോ ഉപ്പാ പറ വിളിക്കുന്നു അടുത്ത സ്വലാത്തിന് നിങ്ങൾ വരണമെന്ന് പറയുന്നു അതാ സ്വലാത്തി ഇനി അവര് പങ്കെടുക്കുന്നു കുഞ്ചിലവര് പങ്കെടുക്കുന്നു ഓ പഠന ആളുകളെ ഫലാഹ് നഗറിലുള്ള ഭാഗ്യവാൻമാരെ ഇവിടെ ഒരുമിച്ച് കൂടിയ മനുഷ്യരെ ഉമ്മമാരെ ഞാൻ ആ മജ്സിലേക്ക് തങ്ങൾ വരുന്നതിന് കുറച്ച് മുമ്പ് അതാ ഒരു ചെറിയ പ്രസംഗം നടത്താൻ വേണ്ടി പോകുമ്പോ ഒരു ചെറുപ്പക്കാരനോട് വന്നുകൊണ്ട് എന്നോട് പറയുന്നു ഉസ്ത ഈ ലീസ്റ്റ് ഒന്ന് നിങ്ങൾ വായിക്കണേ അതാ കാപ്പിത്തോട്ടത്തിൽ ജീവിച്ചിരുന്ന മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ആ പെണ്ണിൻ്റെ ആ പെണ്ണിൻ്റെ ആളാണ് ആ ചെറുപ്പക്കാരൻ അത് ആ ഉമ്മ സന്തോഷത്തോടെ പറയുന്നു എൻ്റെ മകളിനെ കേ തീരുമാനിച്ചിട്ടുണ്ട്

من لطف خفي يدق خفاؤه عن فهم ذكي وكم يسير الأتى من بعيد يسري وفرج كربة القلب شجي الله نعم بشوزي كندي بولا بشوزي അവൻ അറിയാതെ ഏത് ബുദ്ധിമാന്മാര് ചിന്തിച്ചാലും കിട്ടാത്ത രൂപത്തിൽ പടച്ചവന്റെ സഹായമുണ്ടാകും കേട്ടോ അതുകൊണ്ട് ജനങ്ങളെ ഈമാനെ അപകടത്തിൽപ്പെട്ടുപോകുന്ന ഈമാനോടെ മരിക്കുന്നതിന് തടസ്സമാകുന്ന ആക്ഷേപത്തിന്റെ പ്രയോഗങ്ങള് മുത്താലിമീങ്ങൾക്കെതിരെ ൾക്കെതിരെ ഈമാനോടെ മരിക്കാനുള്ള ആഗ്രഹമുണ്ടോ ഉപയോഗിച്ചു പോകണ്ട നിങ്ങൾ ആര് കൈയ്യടിച്ച് ഇവിടെ പ്രോത്സാഹിപ്പിച്ചാലോ ആര് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാലോ ഹത്ത് അറിയുന്ന രാജാവുണ്ട് അവനെല്ലാം മദീനയുടെ രാജാവ് سرور ورد وعالم سرقا محمد مصطفى سلوى متن حضرت لك رسالات مولا يانسواليه وسلم دائما الأبدا على حبيبك خير الخلق كله مي حبيب يا محمد رسول <سؤال> الله أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم أو تربكارا أم الله هو الألبن نعمة جيم بو بارتشا ربنا ذكري تشيبو الله അല്ല നിനക്ക് ശരീരത്തിന് ആരോഗ്യം തന്നു അല്ലെങ്കിൽ കുറച്ച് പണത്തിന് നിനക്ക് കുറച്ച് പെരുപ്പം തന്നു രാഷ്ട്രീയത്തിൽ നിനക്ക് സ്വാധീനം തന്നു എന്ന് വിചാരിച്ച് പടച്ചറപ്പ് ഇഷ്ടപ്പെട്ട ആളുകൾ നീ ശല്യം ചെയ്താൽ അവർക്കെതിരെ നാക്ക് പ്രയോഗിച്ച അവർക്കെതിരെ നിന്റെ പണം ചെലവഴിച്ചാൽ അല്ല നിന്നെ ശപിച്ചു കളയും കേട്ടോ പടച്ചറപ്പിന്റെ ശാപം കിട്ടിയാലോ പിന്നെ നീ ഈമാനോടെ മരിക്കൂല ഈമാനോടെ മരിച്ചില്ലെങ്കിലോ പിന്നെ അങ്ങ് പോയില്ലേ ഒറിജിനൽ ലോകമാകുന്ന ആഹ്രമെന്ന മരണമില്ലാത്ത ലോകോ ഇന്ന് കാണുന്ന പതിനാല് കോടി തൊണ്ണൂറ്റാറ് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി നാനൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഉയരത്തിലുള്ള സൂ സൂര്യനാണ് എല്ലാ കാലവും നല്ല മഴ കിട്ടാറുള്ള തില മഴയില്ല ആ സൂര്യന്റെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഉറപ്പാണ് നാളെ ഒരു ലോകമുണ്ട് ഈ ദുനിയാവിൻ്റെ അൻപതിനായിരം കൊല്ലത്തെ ൂര ആ സൂര്യൻ ഒരു ചാൺ മുകളിൽ നിന്ന് വല്ലാത്ത വഷമകരമായ ഒരു നിമിഷം അന്ന് തെറ്റിദ്ധരിപ്പിച്ചവനുണ്ടാകൂലേ സോഷ്യൽ മീഡിയയിലൂടെ കള്ളത്തരം പ്രചരിപ്പിച്ചവനുണ്ടാകൂലേ ഹക്കായ വശങ്ങൾ അറിയാതെ വ്യക്തിഹത്യ നടത്തിയ ആളുകളുണ്ടാകൂലേ അള്ള ബഹുമാനിച്ച മുത്തലിമീങ്ങൾ ദീനിൻ്റെ ഹിതുമത്തിൽ നിന്ന് കറിവേപ്പില എടുത്ത് മാറ്റുമ്പോൾ ആരിവിടെ മാറ്റാൻ വേണ്ടി ഫിത്തിനുണ്ടാക്കിയോ ഫുണ്ടാക്കിയോ അഖിലുബൈത്തിനെ കുറവാക്കിയോ വിടൂല വിടൂല അവിടെ നേതാവ് രാഷ്ട്രീയക്കാരനല്ല അവിടനേതാവ് എം എൽ എ അല്ല അവിടനേതാവ് സംഘടനയുടെ ആളുകളല്ല അവിടനേതാവ് അതെ അനസൈദുൽ ആദമിൻ്റെ മക്കളെ മുഴുവനും നേതാ അത് ഞാനാണ് മുഹമ്മദുർ വസൂലോ ആ ഹീവായ തങ്ങളെ മുമ്പിൽ കുടുങ്ങിപ്പോകൂലേ അതുകൊണ്ട് പടച്ച പടച്ചറബ്ബ് തന്ന നിയമത്തെ അല്ലാക്കിയതിനായി പ്രയോഗിക്കല്ല കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാതെ ഫ കൊടുക്കല്ല എത്ര നല്ല നല്ല ബന്ധങ്ങളാണ് തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ച് അന്വേഷിക്കാതെ അതാരക്കയോ തട്ടിവിടുന്ന ഫിഥിനകൾ കേട്ട് അയാള് അങ്ങനെ ആയിപ്പോയി ഇയാൾ ഇങ്ങനെയായി പോയി അയാള് വഴിപിഴച്ച് പോയി ഇന്നാലില്ല പടച്ചറപ്പ് ഹിദായത്ത് നൽകട്ടെ അല്ല പൊറുത്തു തരട്ടെ അതുകൊണ്ട് ആലിമീങ്ങൾ തെറ്റിദ്ധരിക്കണ്ടാധാത്തുക്കള് തെറ്റിദ്ധരിക്കണ്ട അവരുടെ വഴിയിൽ തടസ്സമാകണ്ടീന് പറയാ പടച്ച റബ്ബ് ആരാ ഇവിടെ തെരഞ്ഞെടുക്കുന്നു അല്ല അല്ലാതെ അതിനെ തടയാമ്പൂല് ഞാനും നീയും വിചാരിച്ചതുകൊണ്ട് ഞാനും നീയും പുറകോട്ട് പോകുമെന്നല്ലാതെ റബ്ബിന്റെ ദീ പ്രചാരണത്തിന് ഒരാളെയും കാലത്തോളോ കാലത്തോളോ മഹാന്മാരെ സ്നേഹിക്കുന്ന കാലത്തോളോ ആരെയാണ് ഇവിടെ ഭയപ്പെടേണ്ടത് സുബഹാനോട് ഒരാൾ വന്ന് ചോദിക്കുന്നു തങ്ങളെ അറിവിനാണോ ഇവിടെ സ്ഥാനോ അതല്ലേ പണത്തിനാണോ ഇവിടെ സ്ഥാനോ മഹാനായ അലി അലിറലിയോഹെന്ന് പറഞ്ഞു മോനെ അതിർത്തിയാ മറ്റ് നാള് വരെ ഒരു പാറാവികാരന്റെ ആവശ്യമില്ലാത്ത രൂപത്തിൽ ആ അറിവിങ്ങനെ വികസിച്ച് വികസിച്ച് കൊണ്ടിരിക്കോ അത് ജനങ്ങൾക്ക് ഇങ്ങനെ സപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാകോ നീ പണം സമ്പാദിച്ച ോ അത് കൂടുന്നതിനനുസരിച്ച് നിനക്ക് പേടി കൂടോ പാറാബുകാരനെ ആവശ്യമുണ്ടാകോ ആരെങ്കിലും കട്ടുകൊണ്ട് പോയക്കോന്ന് ഭയമുണ്ടാകോ നീ ലുഗ്ധതയുടെ സ്വഭാവത്തിലേക്ക് മാറോ പലതിൽ നിന്നും നീ പിന്തിരിയേണ്ടി വരോ അതുകൊണ്ട് അറിവാണ് അറിവാണ് ഏറ്റവും വലിയ നിയമത്ത് കേട്ടോ ആ അറിവുള്ള ആളുകൾ അഖിലുബൈത്ത് കൂടിയായാലോ ആ അഖിലുബൈത്തിൽപ്പെട്ട നേതാവ് ഞാൻ നേരത്തെ പറഞ്ഞു ബഹുമാനപ്പെട്ട വളരെ ചെറിയ കുട്ടിയായ കാലം തന്നെ അതാ പല വലിയ ചർച്ചകളും ആ ചർച്ചകളിൽ ും നടക്കുമ്പോളിൽ മാറി നിൽക്കുന്നു ഹബീബായ തലയിൽ നിൽക്കുന്നുണ്ടു വലിയ സർവ തീരുകളുടെയും നേതാവായിരുന്നു അവരാണ് പ്രായ

എന്ന ഗ്രന്ഥത്തിൽ അതേ അല്ലോഹുവിൻ്റെ മഹാൻമാർ അവരെ രേഖപ്പെടുത്തിയ ആയിരത്തിലൊരു സംഭവം മാത്രമാണിത് എല്ലാ കാലത്തും ഇമ്മത്തിൻ്റെ ജീവിതം ഇമാമുല്ലോ ഇമാരു നാൽപ്പത് കൊല്ലം മദീന പള്ളിയിൽ ദറസ് നടത്തിയ ആയിരക്കണക്കിന് സ്വഹാപത്തിൽ നിന്ന് വലിയ മഹാന്മാരുടെ ഉസ്താദായ വലിയ വലിയ ഭാഗ്യവാനായി ജന്നത്തുൽ ബഖീഇലെ രാജാവിനെ പോലെ കടക്കുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എല്ലാവർക്കും അവസാനമായി വന്ന ഇമാമി ഇമാം അഹ്മദ് അഖിലി റളിയല്ലാഹു അൻഹു എല്ലാ മഹാന്മാരും അവർ വഴി സ്വീകരിച്ചത് രക്ഷപ്പെടാനുള്ള വഴിയായി സ്വീകരിച്ചത് അല്ല ബഹുമാനിച്ചവരെ ബഹുമാനിക്കലാണ് നിങ്ങൾ നോക്കൂ ഈ മാലിക്കറിയല്ലോ മക്കയുടെയും മദീനയുടെയും മുഫ്തിയായ കാലോ ആ സമയത്താണ് അവിടെ അതാ അവിടെ മദീന പള്ളിയിൽ ദർസ് നടത്തുമ്പോ അവിടത്തെ കാലിലേക്ക് വന്നുകൊണ്ട് ശക്തമായ വിഷമുള്ള തേള് കടിക്കുന്നു ആ തേള് കുത്തിയിട്ട് ശരീരം മുഴുവനും വിശം കേറുന്നു അതാ അവിടെ നിന്ന് റസൂലുള്ള ഹദീസി പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ നിന്ന് ചലിച്ചില്ല അതാ സബ്ജക്റ്റ് തീർന്നതിന് ശേഷം ശിഷ്യന്മാര് പറഞ്ഞു ഉസ്താദേ ഹബീബായ തങ്ങളുടെ ആ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോ വിഷമുള്ള തേളുകുത്തിയത് അറിഞ്ഞിട്ടില്ല അവര് പറഞ്ഞു എടാ ആരെങ്കിലും മണ്ണ് ണെന്ന് പറഞ്ഞ് നിസാരപ്പെടുത്തിയ അവനെ നൂറ് അടിയടിച്ച് ജയിലിൽ അടക്കണമെന്ന് ഞാൻ ഫതുവ കൊടുക്കുന്നു കാരണം മദീനയുടെ മണ്ണ് അത് ഹബീബിന്റെ മണ്ണാണ് പരിശുദ്ധമായ മക്കത്തുൽ മുഖറമാ അല്ല ഹറമാക്കി പ്രഖ്യാപിക്കുന്നു എന്നാൽ ഇന്നൽ മക്കത്തൽ മുഖറമ ഹറമോ മക്കതുൽമുക്കമ അല്ല ഹറമാക്കി പ്രഖ്യാപിക്കുന്നു ആന അതേ അവിടെന്ന് പറയുന്നു ഹറം തുഹാദൽ മദാതിൽ മദീനത്ത ഈ മദീനയെ ഇതിൻ്റെ നിശ്ചിതമായ സ്ഥലങ്ങളെ ഞാൻ ഹറമാക്കി പ്രഖ്യാപിക്കുന്നു രണ്ടിനും വലിയ സ്ഥാനമല്ലേ ആകയാ വലിയ സ്ഥാനമാണ് ആ മണ്ണിനുള്ളത് ആ മണ്ണ് ചളിയാണെന്നൊരാൾ പറഞ്ഞാൽ അവൻ നാൽപ്പത് അടിയടിച്ച് അല്ലെങ്കിൽ നൂറ് അടിയടിച്ച് അവനെ ജയിലിൽ അടക്കണമെന്ന് ഫത്തുവ കൊടുത്തു അവരുടെ മെഹബത്ത് നിങ്ങളൊന്ന് ആലോചിക്കൂ അവര് ലോകത്തിന് പകർത്തി കൊടുത്തത് ആദരവിന്റെ പ്രഖ്യാപനമാണ് ആദരവില്ലാതെ ഇവിടെ രക്ഷപ്പെടാൻ പറ്റൂല ഈമാനിന്റെ നിലനിൽപ്പ് ആദരവാണ് ഈമാനോടെ മരിക്കണോ ആദരവ് അനിവാര്യമാണ് അതാണ് ഇമാം ഇമാൻ പറഞ്ഞത് മോനെ നിനക്ക് റസൂലുൽ ഹാത്തിമ വേണോ നീ റസൂലുല്ലെ മുറുകെ പിടിച്ചോ ഇമാം കുർത്തുബിർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഇനി നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇമാമുൽ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവര് പോകുന്നു ആരാണത് മഹാനായ ഇമാമുൽ ജനിക്കുന്ന അതെ ഒഫാത്താകുന്നതിൻ്റെ ഏകദേശം കുറഞ്ഞ വർഷത്തിലാണ് ഷാഫി ഇമാമ് ജനിക്കുന്നത് തന്നെ അത്രയും വലിയ വലിയ സ്ഥാനമുള്ള മഹാ അവിടെ നിന്ന് അത് റസൂൽ ത്തിൽ പോയി നിന്നുകൊണ്ട് അവിടെ വെച്ച് പറയുന്നു കാശിദ അറിയമി ഭീമാൽ ഓ സർവ്വ നേതാക്കൾക്കോ നേതാവായിട്ടുള്ള നബിയേ ലോകത്തിൽ അവിടത്തെ കവിച്ച് കളയുന്ന അവിടത്തെ ഓവർടേക്ക് ചെയ്യുന്ന ഒരു രാജാവുമില്ല ഒരു നേതാവുമില്ല അതുകൊണ്ട് സർവ്വ നേതാക്കളുടെയും നേതാവായ നബിയേ അറിജൂരി ലോക ഞാൻ അവിടത്തെ പൊരുത്തം ആഗ്രഹിക്കുകയാണ് ഞാൻ അവിടത്തെ കാവലി ചോദിക്കുകയാണ് ഓ പുത്തനാശയക്കാരാ ഹീബ്ലോഹു അരീബ്ലങ്ങളെ കാവലി ചോദിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോവുകയാണെങ്കിൽ ഇമാമുല്ലീബ തങ്ങളെ സ്ഥാനം എവിടെയാണ് ഇമാലിക് തങ്ങളെ സ്ഥാനം എവിടെയാണ് അതുകൊണ്ട് ഇത് വക്രബുദ്ധിയാണ് ാണ് പഴച്ച ചിന്തയാണ് മഹാന്മാരെ ആദരിക്കുന്നത് തെറ്റാണെന്ന് ആ വാദം തന്നെ ലോകത്തെ ആദ്യമായി എതിർത്തുകൊണ്ടല്ലേ പോലെയുള്ള എത്ര എത്ര മഹാന്മാര് ഇബിന് തൈമിയെ വഴിപിഴച്ചു പറഞ്ഞു കിത്താ എഴുതിയിട്ടുണ്ട് ആ ആശയോ അത് ഭീകരവാദത്തിലെ ആളുകളെ കൊണ്ടെത്തിക്കുന്ന ആശയാണ് മനസമാധാനം നഷ്ടപ്പെടുത്തുന്ന ആശയാണ് മതസ്പർദ്ധ വാക്കുകളാണ് അത് അബ്ദുൽ വഹാബ് കടമെടുത്തുകൊണ്ട് ഹിസ്റ്ററിയിൽ അവൻ യുദ്ധം ചെയ്തുകൊണ്ട് പിടിച്ചടക്കിയിട്ട് ഇബിനെ അബ്ദുൽ വഹാബ് തേമിയുടെ ആശയോ അതാ മദീന ജിയാറത്തിന് വരുന്ന ആളെ മുമ്പിൽ നിന്നുകൊണ്ട് അബ്ദുൽ വഹാബ് പറഞ്ഞു ഓ മനുഷ്യന്മാരെ നിങ്ങൾ ഇതാ ഈ നബിയോട് വന്ന് സഹായം ചോദിക്കുന്നതിനേക്കാള് എൻ്റെ കയ്യിലുള്ള ഈ വടിയോട് നിങ്ങൾ സഹായം ചോദിച്ചോളൂ ഈ വടി സഹായിക്കുന്നത്ര പോലും ഈ കടക്കുന്നയാള് സഹായിക്കൂലെന്ന് ലോകത്ത് പരസ്യമായി പ്രഖ്യാപിച്ച അബ്ദുൽ അവൻ്റെ ജനനം നജിദിലാണ് നജിദ് എന്ന് പറഞ്ഞ അമേരിക്കയിലല്ല ഇപ്പോഴും റിയാദിൽ പോയാൽ റിയാലിന്റെ പഴയ പേരാണ് അവിടെ ഇന്നും ആ ശ്മശാനം കാണാ അബ്ദുൽ ടക്കമുള്ള അവന്റെ അനുയായികൾ കടക്കുന്ന ശ്മശാനം ആരും ചെയ്യുന്നില്ല എന്നാ ജന്നു പരിസരത്ത് പോകുന്നവർ സലാം പറയുന്നു ഞാൻ ആക്ഷേപിക്കുകയല്ല പടച്ച റബ്ബ് ബഹുമാനിച്ചതിന് അതാ നിന്നിച്ചവനക്ക് രക്ഷയില്ല അൻപത്തിയൊന്ന് കൊല്ലം മദീനയിൽ ദർശനം നടത്തിയ ഒരാളുണ്ടായിരുന്നു മദീനയുടെ ഔഖാഫിന്റെ ഉത്തരവാദിത്തമുള്ള ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയൊരു മനുഷ്യനുണ്ടായിരുന്നു അയാൾ എന്ത് ചെയ്തു അവസാനമായി മദീനയുടെ വർക്ക് ചെയ്യുന്ന ഒരു 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 പുസ്തകം എഴുതി ആ പുസ്തകത്തിന്റെ പല ഭാഗങ്ങളിലോ അയാൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെയ്യുന്നത് ചോദിക്കുന്നത് അവിടത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന് വ്യാജേന വരുത്തി തീർത്ത് അവിടത്തെ മുമ്പിൽ പോയി നബിയെ എന്നെ സഹായിക്കണേ എന്ന അർത്ഥം വരുന്ന വാക്കുചരിക്കുന്നത് അത് ഇന്ന് പുറത്തു പോകുന്ന ആശയമാണെന്ന് എഴുതി വച്ചപ്പോ അതിന് ആ പുസ്തകത്തിന് കൊടുത്തു ഇതൊരു നല്ല പുസ്തകമാണെന്ന് അവതരിക എഴുതിയപ്പോ അൻപത്തിയൊന്ന് കൊല്ലം വരെ മദീനയിൽ താമസിച്ചിരുന്ന മനുഷ്യ അതാ രാജാവിന്റെ ക്ഷണപ്രകാരം അതാ നജു റിയാദിലേക്ക് റിയാദിൽ സൽക്കാരത്തിൽ പുറത്തിറങ്ങുമ്പോ അജറത്തട്ടുന്നു കൊല്ലം എന്റെ മണ്ണിൽ നിന്നിട്ട് എന്റെ ദീന പ്രചരിപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ട് അവസാന സമയത്തൊരു പുത്തനാശയക്കാരന്റെ പുസ്തകത്തിൽ നീ അവതരികളിൽ കടക്കണ്ടിലീബിന് അബ്ദുൽ വഹാബിന്റെ കൂടെ കടന്നോ ആ മനുഷ്യനെ അവിടെ കൊണ്ടുപോകും ചെയ്യപ്പെടുന്നു അങ്ങനെ ഹബീബായ ഹബീബലെ തങ്ങളെ ശബ്ത്ത് ചോദിക്കുന്നത് തങ്ങളെ തങ്ങളെ കവല് ചോദിക്കുന്നത് അതുവഴി സകല ഔലിയാക്കളെയും അതായി സ്ഥിരാഥ ചെയ്യുന്നത് ലോകത്ത് പരമ്പരാഗതമായി അടിസ്ഥാന തത്വമായി എല്ലാവരും

ീങ്ങളില്ലേ മല പോലത്തെ പ്രശ്നങ്ങൾ വന്നാലോ കൊടുങ്കാറ്റ് പോലെയുള്ള ആരോപണങ്ങൾ വന്നാലോ തൻ്റെ ആദർശത്തിൽ തളരാതെ പതരാതെ ചിതരാ നിന്ന രണഭൂമിയിൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ചരിത്ര പതാകവാനിലേക്ക് വറപ്പിച്ച ആ നിരായുധരായ നിരായുധരായു അവരെ വിളിച്ച് സലാം നമ്മൾ പ്രസംഗം തുടങ്ങിയത് അല്ലാഹുവേ നീ അവരെ കാവലും പൊരുത്തോ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും കുടുംബത്തിനും ഓശാരമാക്കി തരണം അല്ലോ നിങ്ങൾ ആലോചിച്ചു

سيد أحمد البدبي رضي الله عنه مهانا يا سلطان العارفين شيخ أحمد الكبير الرفاعي رضي الله عنه أدي بولت النبضة الشيشنا مهانا العارف بالله براه الدسوقي القرشي رضي الله عنه هذا بول مهانا كتب القطاب الشيخ مهي الدين عبد القادر الجيلاني مهانا مهان برغل أدك مهان ോ ആ മഹാന്മാര് മുഴുവനും അവര് ഹവ്യ പറയുന്നു ഞങ്ങള് രക്ഷപ്പെട്ടത് ഞങ്ങൾ ഈ സ്ഥാനത്തെത്തിയത് റൗസുല്ലാലം തങ്ങള് നൂറുകണക്കിന് കിതാബ് എഴുതിയ മഹാനല്ലയോ അവിടുത്തെ മാലയിൽ പറയുന്ന അവർ ചൊന്ന് പിന്നോ അങ്ങനെ ഈ മൂന്ന് രീതിയിലുള്ള ആശയമാണ് ഒന്ന് അവര് സ്വന്തം പറഞ്ഞ പാട്ടാണ് രണ്ടാമത്തത് ബഹുജ എന്ന കിതാബാണ് അതേപോലെ എന്ന കിതാബാണ് ഇത് ഇബാറത്താണ് ഈ മൂന്നും തൈമിയ അംഗീകരിച്ചിട്ടുണ്ട് അദ്ദേഹം തൻ്റെ അൽ തന്റെ അൽഫുർഖിയൻ എന്ന കിതാബിൽ പറഞ്ഞത് അംഗീകരിക്കേണ്ട കബീറും അംഗീകരിക്കേണ്ടാണ് അതെ ഇബിനു തേയ്മിന്റെ ശിഷ്യനാണ് ബഹുജയുടെ മുസന്നിഫ് അതേപോലെ തെക്കുമിലയും എല്ലാ പുത്തനാശയക്കാരും അംഗീകരിക്കുന്ന കിതാബാണ് അതുകൊണ്ടല്ലേ മൊഹിയദ്മാലയെ കുറിച്ച് ഇന്നു വരെ ഒരു പുത്തൻവാദിയും ഒരു സംവാദത്തിന് ധൈര്യപ്പെട്ടിട്ടില്ല കാരണം അത് തൊട്ടാൽ കുടുങ്ങുമെന്നറിയാമിരിക്കട്ടെ ആ മൊഹിയദ് കബീറാണെന്ന് ഇബിനു തൈമിയെ പരിചയപ്പെടുത്തിയ മൊഹിയദി ഷേഖ് തൻ്റെ ഉൽ ജവാഹിർ എന്ന കിതാബില് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ മഹോന്നതമായ പദവിയിലെത്തിയത് റസൂൽ നൂറാനിയത്താണ് ഒന്നാമത്തെ നൂറാനിയത്ത് ഏതാണെന്നറിയോ അന്തൽ سيني يا وال اده انت الحسين وال حسني كنت معا ابا അപ്പോ മഹാനായ കൗസുല്ലോ അവിടെന്ന് പറയുന്നു ഞാൻ ഈ മഹോന്നതമായ പദവിയിലെത്തിയത് ഹബീബായ തങ്ങളുടെ നൂറാനിയത്താണ് ഒന്നാമത്തത് ും ഉമ്മ വഴിയും അതാ അഖിലുബൈത്തിലേക്ക് കുടുംബമാകാൻ ഭാഗ്യം കിട്ടി അബം വ ഉമ്മൻ ശരീഫൈനി രണ്ട് ഭാഗത്തിലൂടെയും അവർ നേതാവായി അഖിലുബൈത്താണ് അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മദ്ഹബ് സ്വീകരിച്ച ആളാണ് ബിലാ ലിതഅതക മിൻ അങ്ങനെ തുടങ്ങിയിട്ട് മഹാനപറുകൾ പറയുന്നു അതെ ഞാൻ ആദ്യം ഷാഫി മധുബ് സ്വീകരിച്ചു പിന്നെ അവരതാ ഷാഫി മധുബ് മോശമായിട്ട് മാറിയതല്ല കാലയം തവാഫ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഷാഫി മധുബുകാർ നിസ്കരിക്കുന്ന മുസല്ലയിൽ നിസ്കരിച്ചു അന്ന് രാത്രി അതാ കിടന്നുറങ്ങുമ്പോൾ ഇമാ മഹമ്മദ് ഹംബലുഷൈബാലി തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു അവർ പറയുന്നു എൻ്റെ മുസല്ലയിൽ ആൾ കുറവാണ് അതുകൊണ്ട് നാളെ നിങ്ങൾ എൻ്റെ മുസല്ലയിൽ നിസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ മഹാനപറുകൾ അതാ പിറ്റേ ദിവസം അതേ ഹംബലി മധഹബ് ലോകം അംഗീകരിക്കട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഷാഫി മഹാൻ അവൾ അതാ മുസല്ലയിൽ നിസ്കരിച്ചത് അങ്ങനെയാണ് ഹംബലി മധുബും അതാ സ്വീകരിച്ചു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഇന്നിപ്പോ നിങ്ങൾ നോക്കൂ സൗദിയിലെ അബ്ദുറഹ്മാൻ സ്വദേശി അടക്കം എല്ലാ മഹാന്മാരും മഹാൻമാരും കാലത്താണ് അത്ര യും വലിയ വ്യാപകമായി അംഗീകരിക്കപ്പെട്ടത് ഞാനിപ്പോൾ അങ്ങോട്ട് കടന്ന് സംസാരിക്കേണ്ട സമയമല്ല ആകയാൽ ഇവിടെ ഒരുമിച്ച് കൂടിയ പൊന്നമോമിനിങ്ങളെ നമ്മുടെ ലക്ഷ്യം ഈമാനോടെ മരിക്കലാണ് നമ്മളുടെ ലക്ഷ്യം പണം സമ്പാദിക്കലല്ല അതേപോലെ സ്ഥാനമാനങ്ങൾ കിട്ടലല്ല അതേ നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടലാണ് നാളെ മരിച്ചു കഴിഞ്ഞാൽ ആരുടെയും സഹായമില്ലാത്ത ലോകത്ത് എന്ന് പറഞ്ഞാവിന്റെ ഷഫാത്തി ലഭിക്കൽ ആ ശാത്തി ലഭിക്ക് സൊല്ലോഹു അലീബ് സ്വല്ല്മ തങ്ങളെ അതിരച്ച് സ്നേഹിച്ചോ സത്യസന്ധമായ ജീവിതം നയിച്ചോ ഇഖിലാസ് കൈമുതലാക്കി ജീവിച്ചോ എവിടെ െങ്കിലും ആളാകണം എന്ന് മാത്രം ആഗ്രഹിച്ച പോരാ തികഞ്ഞ ആത്മാർത്ഥതയോടെ ദീനിന് പ്രവർത്തിച്ചോ അപ്പൊ ആക്ഷേപങ്ങളും ആരോപണങ്ങളും അത് കൊടുങ്കാറ്റ് പോലെ കടന്നു വരും കേട്ടോ അതിനെ ഈമാൻ എന്ന വജ്രായുധം കൊണ്ട് എന്ന പരിച കൊണ്ട് മഹാന്മാരെ പിന്തുണ കൊണ്ട് അതിനെ നിങ്ങൾ അത് തടുത്തു മാറ്റി അതേ തളരാതെ ചിതരാതെ െ ആദർശ രംഗത്ത് ഉറച്ചു നിന്നു അതിനു വേണ്ടിയാണ് ആത്മീയ മതിലിസികള് നാടിലെ അനാചാരങ്ങൾ ഇല്ലായ്മ ചെയ്യാനാണ് നാട്ടിലെ ബലായികൾ നീങ്ങാനാണ് എത്ര എത്ര അനുഭവങ്ങളാണ് എൻ്റെ പൊന്നുമിനെ അതേ നമ്മുടെ മുമ്പിൽ പറയാനുള്ളത് സമയമില്ല മഹാന്മാരായ രണ്ട് തങ്ങന്മാരും ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെ അവരെല്ലാ വിഷയത്തിൽ ും തുല്യരാണ് വലിയ മഹാനാണ് വലിയ അസർ അല്ല അവരെ നാവിന് കൊടുത്തു എല്ലാത്തിലും ഉപരി വലിയ ആശ്വസങ്ങളാണ് പലപ്പോഴും പായാറ് തങ്ങളുപ്പാപ്പൻ്റെ കൂടെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കും പക്ഷേ രണ്ട് തങ്ങന്മാരെയും ഒരു ജീവിത രീതി ഞാൻ പറഞ്ഞത് ഇല്ല നമ്മൾ പറയുന്നതെന്നും അവർ കേൾക്കുന്ന മട്ടിലില്ല ടക്കിടക്ക് അവർ കണ്ണ് തുടക്കുന്നു അവരുടെ കയ്യിലുള്ള തസുബീഹുമാല അതൊരു ആഡംബരത്തിന് പിടിച്ചതല്ലെന്ന് ബോധ്യപ്പെടുന്നത് അവരെ രഹസ്യ ജീവിതത്തിലേക്ക് കിടന്നപ്പോഴാണ് അവർ സ്വലത്ത് വർദ്ധിപ്പിക്കുന്നവരാണ് കാരണം സ്വലാത്ത് നാളെ പാരത്രിക ലോകത്തിൽ കോടാന കോടി ആളുകളെ ഇടയിൽ നിന്ന് അല്ലോ റസൂലിനെ തിരിച്ചറിയ ഹബീബായ ഇങ്ങോട്ട് ഐഡന്റിഫി ചെയ്യാനുള്ള വലിയ ഐഡന്റിഫിക്കേഷനാണ് ശപാത്തി ലഭിക്കാ ഈ മജലിസ് നമ്മൾക്ക് കാരണമാണ് ഇവിടെ വരുന്ന ആളെ മഹത്വം നമ്മൾ ഉൾക്കൊള്ളണോ അവരോട് അതപി പാലിക്കണോ നമ്മളെ ദുനിയാവിൻ്റെ കച്ചവടത്തിന്റെയും അതുപോലെ വിദേശ സമ്പാദ്യങ്ങളുടെയോ അതുപോലെ നമ്മുടെ മറ്റ് രാഷ്ട്രീയ നിലനിൽപ്പിന്റെയോ നമ്മുടെ സ്ഥാനമാനങ്ങളുടെയോ നിലനിൽപ്പിനു വേണ്ടി നിഷ്കളങ്കരായ മനസ്സിൻ്റെ ഉടമകളായ സാധാത്തുക്കളെ പിന്നാലെ കൂടിയിട്ട് ഈ മാനെ അപകടത്തിൽപ്പെടുത്തല്ലേ ഈമാനോടെ ഒന്ന് മരിക്കണോ നാളെ റസൂലുള്ളാനെ ഒന്ന് കൺകുളിർക്കെ കാണണോ അന്ന് തങ്ങള് രക്ഷപ്പെടുത്തുന്ന കൂട്ടത്തിലൊന്ന് അംഗമാകണോ കയ്യിൽ മൂല്യങ്ങളില്ല ഇമ്മ ഇമാന ഷാഫിതങ്ങൾ പറഞ്ഞു ആരാണിത് പറയുന്നത് അതേ എൻ്റെ കയ്യിൽ മൂല്യമുള്ള അമലുകളില്ല ആറ് മൂന്ന് വയസ്സ് പ്രായമുണ്ടാകുമ്പോൾ ഉമ്മ കയ്യും പിടിച്ച് അത് ഹറമിലെ ദർശിൽ കൊണ്ടുപോയി ആക്കുന്നു ആറ് വയസ്സിന്റെ പക്വതയിലെത്തി ഏഴാമത്തെ വയസ്സ് പൂർത്തിയാകുമ്പോ ഖുറാനും മുഴുവനും മുഹമ്മദ് കൊല്ലുപാട് പത്താമത്തെ വയസ്സ് ഓ നിങ്ങളെ പത്താമത്തെ വയസ്സിലേക്ക് കിടക്കുമ്പോ ഇമാനഷങ്ങള് തന്റെ ഉസ്താദായ ഇമാലിതങ്ങള് ഷഹി ബുഹാരി രചിക്കുന്നതിന് എത്രയോ കൊല്ലം മുമ്പ് ആയിരക്കണക്കിന് മൂവായിരക്കണക്കിന് ഹദീസിന്റെ ക്രോഡീകരണ ഗ്രന്ഥമായ അൽമു ആ കിതാബ് രചിക്കുന്നു അൽമുത്ത പത്താമത്തെ വയസ്സിൽ മനപാഠമാക്കുന്നു പതിനാറാമത്തെ വയസ്സ് നമ്മുടെ മക്കൾ ഈ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന യാചയിലെത്തുമ്പോ ഷാഫിമാമിന്റെ മൂല്യം എന്താണെന്നറിയോ രണ്ട് ഹറമിന്റെയും ജീവിതം മുഴുവനും ദീനി ദേവത്തിനെ മാറ്റിവച്ച മഹാനാണ് അവിടെ നിന്ന് അത് കാലഘട്ടത്തിൻ്റെ ഇതിഹാസമായി ലോകത്ത് മുഴുവനുംറക്കുന്ന ഒരു പണ്ഡിത അത് ഷാഫിമാണെന്നല്ലേ ജുമഹൂറിന്റെ അഭിപ്രായം സർവ പണ്ഡിതന്മാരും പറയുന്നത് ഭൂരിപക്ഷ ആളുകളും പറയുന്നത് അത് ഇമാമോ ഇമാമോ ഇമാ നമ്മുടെ ഇമാമിനെ കവിച്ചു പണ്ഡിതനാരാണുള്ളത് അവിടുന്ന് ദർശന നടത്തുന്ന കാലഘട്ടത്തിൽ അവിടത്തെ ശിഷ്യനല്ലേ പത്ത് ലക്ഷം മനപാഠമുള്ള ഹംബലി ഇമാമായ ഇമാം ഹംബലു ആ അഹ്മിന് ഷൈബാനിതങ്ങള് ജനാജ കൊണ്ട് പോയി നിസ്കരിക്കാ നിന്നപ്പോ എട്ട് ലക്ഷത്തിലധികം ആളുകൾ നിസ്കാരത്തിന് പങ്കെടുത്ത മഹാനല്ലേ ലോകം അംഗീകരിച്ച മഹാന്റെ ഉസ്താദല്ലേ അല്ലേ ലോകം അംഗീകരിച്ച ഇമാമുല്ല മാലിക് അടക്കമുള്ള മഹാന്മാരെ ശിഷ്യനല്ലേ ആ ആ വലിയ വായിലല്ലേ അവിടുത്തെ ഡ്രസ്സിനെ കുറിച്ച് പോലോ അത് പണ്ഡിതന്മാര് സൗദി അറേബ്യയിലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അബ്ദുൽ അറഫജ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം െ കുറിച്ച് എഴുതുന്ന കൂട്ടത്തില് ഷാഫൈമാമ് ധരിച്ചിരുന്ന എങ്ങനെയാണ് അത് പ്രൗഢമായിരുന്നു സ്ഥിതി പൊളിയാത്തതായിരുന്നു അത് നല്ല ഭംഗിയായിരുന്നു അവിടത്തെ സദസ്സുവല്ലാത്ത സുഗന്ധമായിരുന്നു അവിടത്തെ കൈബത്തും വിവരിക്കുകയാണ് ഇരിക്കട്ടെ അത് കുളമാക്കാൻ വേണ്ടി ഒരാൾ തീട്ടം മുഖത്തേക്ക് പുരട്ടിയിട്ട് വന്ന ചരിത്രവും കൂടെ പറയുന്നുണ്ട് പിടിച്ചിട്ടപ്പോ ു എന്തേ നിങ്ങൾ ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് സദസ്സിലെ അതാ മരിമസമാക്കിയതെന്ത് നിങ്ങളെ ഹൈബത്തി കണ്ട് എനിക്ക് സഹിക്കുന്നില്ല നിങ്ങളെ സുഗന്ധം എനിക്ക് സഹിക്കുന്നില്ല നിങ്ങളെ തലപ്പാവ് കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല നിങ്ങളെ സദസ്സിൽ ആളുകൾ കൂടുമ്പോൾ സഹിക്കുന്നില്ല നിങ്ങളെ സദസ്സ് കുളമാക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞില്ലേ ആ വലിയ ഇമാമ പറഞ്ഞതെന്താണ് എൻ്റെ പ്രതീക്ഷ എന്റെ പ്രതീക്ഷ എനിക്ക് പാരത്രിക ലോകത്ത നന്മതിന്മകൾ എഴുതിയ കിതാബ് കിട്ടാനുള്ള വഴി അഹു പൈത്ത് തന്നെ ആഹുലു തന്നെ സ്നേഹിക്കാതെ ഉമ്മമാരെ വലിയുള്ള മഹാന്മാരാണ് വലിയ അസറുള്ള മഹാന്മാരാണ് ഈ ഇന്റർനെറ്റ് യുഗത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ നിന്ന് റിജക്റ്റായ മാരകമായ ക്യാൻസർ രോഗികളെ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊണ്ട് മന്ദിരിച്ച് സുഖപ്പെടുത്തി ടെക്നോളജിയെ വെല്ലുവിളിക്കുന്ന മഹാന്മാരാണ് മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെയുള്ള കോയമ്പത്തൂര് അങ്ങ് ഇന്ത്യ രാജ്യത്തിൻ്റെയും വിദേശ രാജ്യങ്ങളിലെയും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലെ ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തിയ വലിയ അസറിൻ്റെ ഉടമകളാണ് വലിയ ഫലമുള്ള മഹാന്മാരാണ് ആശിഖുർ റസൂലായ ഭയാരൃതങ്ങളോ അവിടുത്തെ അനുജനായ കുഞ്ചിലം തങ്ങളോ ഇത് അനുഭവത്തിൻ്റെ വെളിച്ചമാണ് അവര് സ്വലത്തിലൂടെ സ്വലത്ത് പ്രചാരണത്തിലൂടെ ഈ ഉമ്മത്തിനെ വത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവരുന്നു കള്ളുകുടിയന്മാരായിരുന്ന കഞ്ചാവ് വലിച്ച് മംഗലാപുരത്ത് അതാ പലപ്പോഴും വലിയ മോശത്തിലായി ജീവിച്ചിരുന്ന ചിക്കമംഗളൂരിലെ എത്ര എത്ര കുടുംബക്കാരാണ് ഞങ്ങൾക്കെന്നെ കഞ്ചാവ് വേണ്ട ഞങ്ങൾക്കെന്നെ മദ്യപാനം വേണ്ട കൊടക് ജില്ലയിലെ എത്ര ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരാണ് അവർ ഈ ആശയങ്ങളെ പിന്നാലെ അല്ലോൻ്റെ ഹബീബായ തങ്ങളിലേക്ക് വരികയാണ് ആ നൂറാനിയത്ത് ലഭിക്കാൻ അവർ പ്രയത്നപ്പെടുകയാണ് അല്ലോ ഞങ്ങളെ ഈ നാട് വലിയ പ്രതീക്ഷയിലാണ് വലിയ പാരിച്ച ചെലവുണ്ടായിട്ട് വരെ ആ മഹാന്മാരെ കൊണ്ടുവന്നത് ഇവിടെ തമ്മിലടിപ്പിക്കാനല്ല ഇവിടെ ഗ്രൂപ്പിസം ഉണ്ടാക്കാനല്ല ഇവിടെ ആരെയും കുറവാക്കാനല്ല ഇവിടെ അല്ലോൻ്റെ ദീന നിലനിൽക്കാനാണ് രോഗികൾക്ക് ശമനം കിട്ടാനാണ് ലക്ഷക്കണക്കിന് രൂപ ഹോസ്പിറ്റലുകളിൽ ചെലവഴിക്കുന്ന ഓ മനുഷ്യ ബോധത്തോടെ നീ തങ്ങളെ മുമ്പില് പായാറ് തങ്ങളുപ്പാപ്പന്റെ മുമ്പില് നീ പൊയ്ക്കോ അവര് നിന്റെ ചില്ലിക്കാശിനു വേണ്ടി നിന്ന മണിക്കൂറുകളോളം മൈസൂയിൽ കിടത്താൻ വേണ്ടി ഓർഡർ ചെയ്യൂല അവർ നിന്റെ പണം മൈൻഡ് ചെയ്യൂല ഞാൻ ഒരു ദിവസം സുള്ളിയിലുള്ള ഒരു വലിയ മുതലാളി എന്റെ കൂടെ തങ്ങളും പാപ്പനെ കാണാൻ വേണ്ടി വന്നു ഞാൻ ഇങ്ങനെ കൂളായി തങ്ങളോട് സംസാരിക്കുന്നു അപ്പൊ അയാൾ കുറച്ച് സംസാരിച്ചതിന് ശേഷം കുറച്ച് പൈസ എടുത്ത് തങ്ങളെ കയ്യിൽ കൊടുത്തപ്പോൾ ഞാൻ ഓർത്തുപോയി മഹാനായ താജലോലു ആ മഹാനവറുകളുടെ അതേ ഒരു ശൈലി എനിക്ക് ബോധ്യപ്പെട്ടു പോയി എടുത്ത് പോടാ നിന്റെ പൈസ യാണോ ആ മനുഷ്യൻ മനുഷ്യനിങ്ങനെ കരയാണ് പോയി കരയാണ് ഞാനൊക്കെ വിയർക്കുകയാണ് പൈസ കാണിച്ച് എന്നെ നീ സ്വാധീനിക്കുന്ന സ്വഭാവം ആ മനുഷ്യനെന്തോ ഇങ്ങനെ ചിന്തിച്ചു പോയതോ അതുകൊണ്ട് പണക്കാരെ പണം കണ്ട് ആരും അവരുടെ പിന്നാലെ കൂടണ്ടാ ഈമാനുള്ള മനസ്സോടുകൂടെ ആ മഹാന്മാരെ ഉപയോഗപ്പെടുത്തിക്കോ ആ മഹാന്മാ റബ്ബ് അവർ ാണ്വത്തിലാണ് ഭാര്യയും മക്കളും വീടും സൗകര്യവും ഇല്ലാഞ്ഞിട്ടല്ല വളരെ സുഖത്തോടെ കഴിയാനുള്ള അവസരമുണ്ട് ഞാനൊരു പ്രാവശ്യം മൂന്നാക്കലിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയി നോക്കുമ്പോൾ തങ്ങളു പാപ്പൻ്റെ വീട്ടിൽ വന്ന് നോക്കുന്ന വലിയൊരു ഡോക്ടറാണ് മലപ്പുറം ജില്ലയിലെ ഡോക്ടറാണ് അയാൾ വന്നുകൊണ്ട് പറഞ്ഞ എന്റെ മാരകമായ ക്യാൻസർ വെള്ളത്തിൽ മാറിയതാണ് അതുകൊണ്ട് എനിക്ക് തങ്ങൾക്ക് കുറച്ച് പൈസ കൊടുക്കണോ എന്ന് പറഞ്ഞപ്പോൾ എടുത്ത് പോടാ നിന്റെ പൈസ പുറത്തേക്ക് ഓടിക്കുന്നു ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറയുന്നു എൻ്റെ കാറെങ്കിലും തങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞ് ആ സമയത്ത് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി പിന്നെ ആ മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാക്കി ആ കാറിന്റെ ചാവി തങ്ങൾ വാങ്ങുന്നു അവർക്കതിന്റെ ആവശ്യമുണ്ടായിട്ടല്ല എൺപത് ലക്ഷത്തിൻ്റെ വാഹനം വീടുമുറ്റത്തുണ്ട് അയാൾ സ്നേഹത്തിൻ്റെ ഒരു മനസ്സ് മനസ്സിലാക്കി അയാളിൽ നിന്നത് സ്വീകരിക്കുന്നു ഇങ്ങനെ ആയിരക്കണക്കിന് അവർക്ക് ദുനിയാവ് വേണമെങ്കിൽ അള്ള ഇരുന്നിടത്തേക്ക് കൊടുക്കും കേട്ടോ മലയോര മേഖലയിൽ കല്ലുകളും മുള്ളുകളും നിറഞ്ഞ പതയോരങ്ങളിൽ അതേ ബായാറിൽ കുഞ്ചിലെത്തി ആ ഇടുങ്ങിയ വഴികളിൽ വന്ന് അവിടെ ഇരിക്കേണ്ട ആവശ്യം അവരെ സംബന്ധിച്ചിടത്തോളമില്ല വളരെ മോശപ്പെട്ട റോഡും സൗകര്യവും ഈ കടലോര മേഖലകളിലേക്ക് കടന്നു വന്ന് ഇവിടെ മത്സ്യത്തിന് വേണ്ടി കടലിനോട് മല്ലിട്ട് ജീവിക്കുന്ന പാവങ്ങളെ പണം കണ്ടിട്ടല്ല അല്ലോഹു നിങ്ങളെ കൂട്ടത്തിൽ ആർക്കോ ചെയ്ത ഒരു വലിയ പുണ്യത്തിന്റെ ഫലമാണെന്ന് മനസ്സിലാക്കി ജാതി മതഭേദമന്യേ എല്ലാവരും നല്ല മനസ്സോടെ ഉൾക്കൊള്ളാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകട്ടെ അതുകൊണ്ട് നിങ്ങൾ ഈ നാട്ടുകാർ സഹായിക്കണോ സഹായിക്കണോ ഈ ഇവിടെ ഒത്തൊരുമയോടെ തങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോകണോ അഖിലുൽ ജമാന്റെ ആളുകൾക്കിടയിൽ ഒരു ഭിന്നാഭിപ്രായവും ഉണ്ടാകാൻ പാടില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഘടനയിൽ നിങ്ങൾ പ്രവർത്തിച്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോയിക്കോ പക്ഷേ ആത്യന്തികമായി സുന്നത്തി അഖിലുസുന്ന അതിൽ നിങ്ങൾ ഉറച്ചു നിന്നോ അല്ല ബഹുമാനിച്ചവരെ ബഹുമാനിച്ചോ അത് ഈമാനോടെ മരിക്കാൻ അത് ആവശ്യമാണ് അതുകൊണ്ട് ഈ നാട്ടിൽ മദ്രസ വേണോ ഇവിടെ പള്ളി വേണോ എനിക്കറിയില്ല ഞാൻ ആലമ്പാടിയിൽ നിന്ന് ഇവിടെ അതിന് വന്നതാണ് എരുമാട്ടുകാരനായ എനിക്ക് ആ നാട്ടിനെ കുറിച്ചേ അറിയുള്ളൂ അതുകൊണ്ട് സഹോദരങ്ങളെ ഇവിടെ മദ്രസ വേണമെന്നിവിടത്തെ പ്രവർത്തകരെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ലോ നിങ്ങൾക്കൊരു നഷ്ടവും വരാനില്ല വലിയ ഒരു സ്വതക്കയാണ് മരണാന വലിയ കൂലി കിട്ടുന്ന വലിയ ഫിൽമിന്റെ മടിത്തറയാണ് മദ്രസ ആ മദ്രസയെ സഹായിച്ച് തങ്ങളു പാപ്പനോട് പറഞ്ഞത് ആരംഭിച്ചോ പടച്ചറപ്പിന്റെ ദീന് പഠിക്കുന്ന അവർക്ക് അല്ലോ ദീനിനു വേണ്ടി ഖുറാനോതുന്ന നിസ്കാരം പഠിക്കുന്ന പിഞ്ചോമന മക്കൾക്ക് ഇരുന്ന് പഠിക്ക ഒരു സൗകര്യം ഒരുക്കി കൊടുക്ക എനിക്ക് ആയിരവും അഞ്ഞൂറൊന്നും കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു നൂറ് രൂപയെങ്കിലും കൊടുത്ത് എനിക്കെൻ്റെ സാന്നിധ്യം അറിയിക്കണമെന്ന ഒരു ധോദം എൻ്റെ ഉമ്മമാരേ എൻ്റെ രക്ഷിതാക്കളെ അല്ലോഹു നിങ്ങളെ കൽബിലിട്ടു തരട്ടെ അതുകൊണ്ട് ഉമ്മമാരരികിലേക്കൊക്കെ ബക്കറ്റുമായിട്ടൊക്കെ നമ്മുടെ പ്രവർത്തകർ വരുമ്പോൾ നിങ്ങളെ കയ്യിലുള്ള നല്ല സ്വതക്ക ഇവിടുത്തെ സ്ഥാപനത്തിന് വേണ്ടി മദ്രസക്കു വേണ്ടി ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടി സഹായിക്കണം ആയിരക്കണക്കിന് രോഗികളുള്ള മജിലിസിൽ വെച്ചുകൊണ്ട് മനസ്സ് മനസ്സു പൊട്ടിയോട് ഉപ്പാപ്പുർ വസൂൽ ചെയ്യുന്ന പതിനായിരക്കണക്കിൻ്റെ അനുഭവങ്ങൾ പറയാനുള്ള വലിയ ഇജാബത്തുള്ള മഹാന്മാരാണ് ഈ മജലിസിലേക്ക് വരാനിരിക്കുന്നത് ഞാൻ തന്നെ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയി പഠിച്ചവനെ ബഹുമാനപ്പെട്ട പാപ്പ പാപ്പം ഒരു സ്വലാത്ത് തുടങ്ങിയ വിവരം നേരത്തെ ഞാൻ അറിയുന്നുണ്ട് അലഹദില്ല ഫലാഹി നഗറിലാണെന്നറിഞ്ഞപ്പോൾ വലിയ സന്തോഷമായി കാരണം ഇവിടെയുള്ള മനുഷ്യന്മാർ മഹാന്മാരെ ഉൾക്കൊള്ളുന്നവരാണ് ഈ പരിസര പ്രദേശങ്ങളിൽ സിയാറത്തും കരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുണ്ട് അതുപോലെ ഇവിടെയുള്ള പരിസര പ്രദേശങ്ങളൊക്കെ വളരെയധികം ലാളിത്യത്തോടെ സന്തോഷത്തോടെ ഒത്തൊരുമയോടെ കഴിയുന്ന ആളുകൾക്ക് ഒരു ഒരത്താണിയായി പാപ്പ വരുന്നത് സന്തോഷാണ് അങ്ങനെ ഈ മജലിസിലേക്ക് ഒരു പ്രാവശ്യം വരണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് അലഹദില്ല രണ്ട് മഹാന്മാരും ഒരുമിച്ച് കൊണ്ട് ഈ മജലിസിലേക്ക് ഇന്ന് വരുന്നോ അതുകൊണ്ടൊന്ന് വരാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് വീണ് കിട്ടിയ നിധിയായി അല്ലോ നീ എല്ലാവരെയും കൽ രാജാവാണ് നിന്റെ പരിശുദ്ധമായ ദീന് പറയുന്ന മോമിനീങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു ലാഭവും കൊതിക്കാതെ ആ മഹാന്മാരെ സാമീപ്യമോ അവരെ സ്നേഹവും അവരെ മഹബത്തോ അവരെ കൈപിടിച്ചൊന്ന് തുമ്മുമുത്താനും ദ്വാരക്കാനും സ്റ്റേജിലാകുമ്പോൾ സൗകര്യം കൂടുതലാണല്ലോ എന്ന് വിചാരിച്ച് വളരെ സന്തോഷത്തോടെ വന്നതാണ് അല്ലോഹു നമ്മുടെ ബന്ധം സ്വർഗം വരെ നിലനിർത്തി തരട്ടെ ഇവിടെ ഇതാ ഒമ്പതോളം മാസമായി സ്വലാത്ത് നടക്കുന്നു ഈ സ്വലാത്ത് സ്വലാത്തൊക്കെയാ നാൾ വരെ വറുകളുടെ ദു ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷമവുമില്ലാതെ ഒരു വിഭാഗീയതയുമില്ലാതെ ഒരു പൊട്ടിത്തെറിയുമില്ലാതെ അതെ അമിതമായ പണങ്ങളും മറ്റും സദസ്സുകളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ഒരു സ്വഭാവോ ഈ രണ്ട് തങ്ങന്മാർക്കില്ല എന്നത് വലിയൊരു പ്രത്യേകതയാണ് അതുകൊണ്ട് അവരെ കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ ദീനിനു വേണ്ടി അത് നിങ്ങളെ ഭാഗ്യം പോലെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളൊക്കെ നല്ല മനസ്സോടെ സഹായിക്കണമെന്ന് റിയിക്കുന്നു അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ ബഹുമാനികളെ ബഹുമാനപ്പെട്ട സഹിതവറുകളും മഹാന്മാർ ഇപ്പം കടന്നു വരും ഒരല്പസമയം പടന്നക്കാട് നേരത്തെ വിട്ടിട്ടുണ്ട് ചിലപ്പോൾ ചെറിയ ബ്ലോക്കുകളും ഇടുക്ക് റോഡുകളൊക്കെ ആയതുകൊണ്ട് അല്ലിപ്പോൾ താമസിക്കുന്നതായിരിക്കാം ഇൻഷാല്ലാ നിൽക്കുന്ന ആളുകൾക്കൊക്കെ സൗകര്യം ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ആ കസേര എടുത്തു വന്ന് മുമ്പോട്ട് വന്ന് ഈ വേലിക്ക് അരി അടുപ്പിച്ചിരിക്കണം ഇൻഷാല്ല ഒരുപാട് ആളുകൾ പുറത്ത് നിൽക്കുകയാണ് പല ഭാഗത്തും ആളുകൾ അതേപോലെ തന്നെ വളണ്ടിയേഴ്സ് വളരെയധികം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് അവരോടൊക്കെ സഹകരിക്കുക അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ അഹമ്മദില്ല ഒരു സ്വലാത്ത് മദീനയിലേക്ക് എന്താ മടി റസൂലുള്ള എൻ്റെ പേരിൽ സ്വലാത്തുല്ലാൻ സുബാന ഒന്നുകൂടി മൗലായ െ ഒരു ഉമ്ര യാത്രയിൽ പരിശുദ്ധമായ മക്കത്തുൽമുക്കറമയിൽ കാബാലയത്തിനോട് വിടവാങ്ങൽ തവാഫ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കുകയാണ് വളരെയധികം പ്രതിഫല പ്രതീക്ഷയിൽ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആ സമയത്ത് പല ആലിമീങ്ങൾക്കും സാദാത്യങ്ങൾക്കുമൊക്കെ ദ്വയാ ചെയ്യുന്ന കൂട്ടത്തിൽ കുറേ ആളുകൾ ഉള്ളത് കൊണ്ട് കൂട്ടമായി കരഞ്ഞുകൊണ്ട് ദ്വാരക്കുമ്പോൾ സുബഹാനല്ലാ ഞാൻ ഉറക്കേ ഭയാരതങ്ങൾ ഉപ്പൻ്റെ പേര് പറഞ്ഞ് ദ്വാരുന്നു അപ്പൊ ബാക്കിൽ നിന്ന് ഒരുപാട് ആളുകൾ അമ്മയും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പെരിയുന്ന നേരത്ത് കാര്യാലയത്തിൻ്റെ തിരുമുറ്റത്ത് വെച്ച് ഒരു സഹോദരി എന്നോട് പറഞ്ഞു ഉസ്താദെ നിങ്ങൾക്ക് ഭയാരതങ്ങളെ അറിയോ ഞാൻ പറഞ്ഞു അലഹമുല്ല രണ്ട് ദിവസം കഴിഞ്ഞ് ബായാറ് സ്വലാത്തിന് പ്രസംഗിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ തോഫിയെക്കൊണ്ട് ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ അറിയുന്നതാണ് സംഭവങ്ങളൊക്കെ വളരെ ഹിജാബോട് കൂടെ നിൽക്കുന്ന ആ സഹോദരിയോട് പറഞ്ഞപ്പോൾ ആ സഹോദരി പറഞ്ഞു ഞാൻ ബായാറ് സ്വലാത്തിൽ നിത്യമായി പങ്കെടുക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഉസ്താദ് ബായാർ തങ്ങൾക്ക് ദുരാ ചെയ്തപ്പോൾ ബായാർ സ്വലാത്തിൻ്റെ പേര് പറഞ്ഞ് ദയാറെന്നപ്പോൾ എൻ്റെ മനസ്സുവല്ലാതെ സന്തോഷിച്ചു പോയി കാരണം ഞാൻ ഈ മണ്ണിലെത്തുമെന്ന് ആഗ്രഹിച്ചതല്ല കാരണം എൻ്റെ വയറ്റിൽ എൻ്റെ കുടലിന് ക്യാൻസർ ആണെന്ന് ഡോക്ടർമാർ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് കുടലിന് മാറ്റിവെച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ മഹാനായ ബായാറ് അരികിലേക്ക് പോയി സങ്കടം പറഞ്ഞു എനിക്ക് ഉമ്ര ചെയ്യാതെ മരിക്കാൻ പറ്റൂല എനിക്ക് മരിക്കണം ഏത് സമയത്തും ഈമാനോടെ മരിക്കും പക്ഷേ ഈമാനോടെ മരിക്കണം മരിക്കുന്നതിന് മുമ്പ് നെഹബീബ് മുഹമ്മദുർ റസൂൽ മുഹമ്മദുർഹിതങ്ങൾ കിടക്കുന്ന മദീന ആ മദീന ഇന്നൽമാന ഇരി പാമ്പ് മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ ഈമാൻ മദീനയിലേക്ക് മടങ്ങുന്ന മനോഹരമായ പ്രണയ സംഗീതത്തിൻ്റെ കേന്ദ്രമായ സമാധാനത്തിൻ്റെ റിസോയിസായ ആ പരിശുദ്ധമായ മദീന അത് കാണാതെ എനിക്ക് മരിക്കാൻ പറ്റൂല അഹമ്മദില്ല അത് കാണാതെ എനിക്ക് മരിക്കാൻ പറ്റൂല എനിക്കല്ലാ റസൂലിൻ്റെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ എൻ്റെ കണ്ണുകൊണ്ടൊന്ന് കാണാതെ മരിക്കാൻ പറ്റൂല അതുകൊണ്ട് എനിക്ക് ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഹബീബായ തങ്ങളെ അതിരറ്റ് സ്നേഹിക്കുന്ന ആ വലിയ മഹാനായ തങ്ങൾ പറഞ്ഞു ഓ നിങ്ങൾ ധൈര്യത്തോടെ നിന്നോ നിങ്ങൾ നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാകൂല അതാ വെള്ളം അന്തിരിച്ചു കൊടുക്കുന്നു അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹ ഒരു നിലക്കും യാത്ര ചെയ്യാൻ പറ്റൂന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടായിട്ടില്ല ഞാൻ ഉസ്താദിൻ്റെ കൂടെ ഉമ്രയ്ക്ക് വേണ്ടി ക്ലാസ് തുടങ്ങിയത് മുതൽ എന്റെ മനസ്സിങ്ങനെ വെമ്പൽ കൊള്ളുകയാ എങ്ങനെയാണ് റബ്ബേ ഞാൻ തവാഫ് ചെയ്യുക ഒരുപാട് ആളുകൾക്കിടയിൽ ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുക ഇല്ല ഇല്ല എനിക്ക് അള്ളാഹു അവസരം തന്നിട്ടുണ്ട് ഏതായാലും ഞാൻ ഇവിടെ എത്തിയല്ലോ അതിന്റെ പിന്നിൽ ബയാറ് തങ്ങള്യുടെ ആണ് മന്ദിരിച്ച വെള്ളമാണ് മന്ദിരി ഗുളിക നിന്ന് മന്ദിരിച്ച വെള്ളമാണ് എൻ്റെ മരുന്ന് ഇവിടെന്നാ പറഞ്ഞെന്നറിയോ പരിശുദ്ധമായ ഹറം ഷെരീഫിൽ വെച്ച് ആളാരാന്നറിയോ ആള് നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റുന്ന നാടാണ് തീലീശ്വരം പേരിൽ അറിയപ്പെടുന്ന നാട്ടിലെ ആയിഷ സഹോദരി മുനീർ ചെറുപ്പക്കാരൻ ഈ ഈ സാധ്യതയുണ്ട് ഒന്ന് അലഹാ കാണിച്ചു അള്ളാഹു അള്ളാഹു എഴുതത്തിലാക്കട്ടെ ഒരുപാട് കാലം മക്കളില്ലാതെ പ്രയാസപ്പെട്ട് ബായാറ് തങ്ങളു പാപ്പയുടെ അരികിൽ പോയി സ്വലാത്തിന് കരഞ്ഞി കഴിഞ്ഞ പ്രാവശ്യം അലഹമദില്ലാ ഭാര്യയെ ഗൾഫിലേക്ക് കൊണ്ടുപോയി വായാർ തങ്ങൾ ഉപ്പാപ്പിടതു ആരൊക്കെ എപ്പോഴും നമ്മളെ വിളിക്കും അലഹമുല്ല കഴിഞ്ഞ മാസം ഹലീമത്തു സേദിയ എന്ന പേരില ഒരു പൊന്നുമോളെ അള്ളാഹു കൊടുത്തു അള്ളാഹുവെ ആ കുടുംബത്തെ നീ എഴ്ജത്തിലാക്കണം റഹ്മാനെ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ ആ മുനീറിൻ്റെ ഉമ്മ ആയിഷ ഉമ്മ ഈ മജലീസിൽ ഉണ്ടാകാ പടച്ച അൾട്ടോ എണ്ണൂറ് കെ എൽ പതിനാല് പതിനേഴ് തൊണ്ണൂറ്റി മൂന്ന് ഈ വണ്ടി എത്രയും പെട്ടെന്ന് പാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് മാറ്റി പാർക്ക് ചെയ്ത് സഹകരിക്കുക തങ്ങളുപ്പാപ്പൻ്റെ വണ്ടി വരുമ്പോൾ അത് പ്രയാസമുണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഗഹനമായ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റിലേക്ക് പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇല്ലെങ്കിൽ അഷ്റഫി ഉസ്താദ് എന്തായാലും ഇത് കൊണ്ടുവരുമായിരുന്നില്ല ഇനി വരുന്നൊരവസ്ഥ ഉണ്ടാകരുത് അതുകൊണ്ടാണ് അള്ളാഹു നന്നാക്കട്ടെ വന്യരായ ഉസ്താദ് അഷ്റഫി ഉസ്താദ് ഇൻഷാ അള്ളാ മഹാനായ തങ്ങളുപ്പാപ്പയെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രൗഢമായി ഇവിടെ സംസാരിക്കാനുണ്ട് അതേപോലെ ക്രിസ്തീൻ തങ്ങളുപ്പാപ്പന്റെ ദുആആ ഇവിടെ നടക്കാനുണ്ട് അതേപോലെ വന്യരായ ഭയർ തങ്ങളുപ്പാപ്പന്റെ ആ വലിയ അകമഴിഞ്ഞ പ്രാർത്ഥന ഇവിടെ നടക്കാനുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അവർക്ക് സന്തോഷം നൽകുന്ന മജുലിസായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ അതുകൊണ്ട് ആരും മാർഗതടസ്സമുണ്ടാക്കരുത് നമ്മുടെ വളണ്ടിയേഴ്സിനോട് സഹകരിക്കുക വളരെ ഇടുങ്ങിയ വഴിയാണ് വളരെ പ്രയാസമുള്ള വഴിയാണ് എല്ലാവരും പരസ്പരം സഹകരിക്കുക ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് ആ മഹാന്മാരെ ആത്മാർത്ഥമായി സ്നേഹിച്ചതിൻ്റെ ഫലമായി അറിയോ ആ ആയിഷ എന്ന് പറയുന്ന ഉമ്മ അതേ പിറ്റേന്ന് നടക്കുന്ന ബയാറ് സ്വലാത്ത് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി വന്നു പ്രസംഗം കഴിഞ്ഞ് ഞങ്ങൾ നേരെ എയർപോർട്ടിൽ നിന്ന് ഞാൻ നേരെ ബായാറിലേക്ക് മംഗലാപുരം വഴി വന്ന് ഞാൻ എത്തിയതാണ് ഞാൻ പറഞ്ഞു വരുന്ന പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇതാ മുനീറിനെ അന്നാണ് ഞാൻ പരിചയപ്പെടുന്നത് വന്നു ഉസ്താദേ എൻ്റെ ഉമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയി ഈ ഒരു ും ഉപയോഗിക്കാതെ ആ ഉമ്മ അവിടെ പരിശുദ്ധമായ കബാലയം തവാഫ് ചെയ്തത് രണ്ടോ മൂന്നോ ഉമ്ര നിർവഹിച്ചത് അതേപോലെ തന്നെ ഒരുപാട് നമ്മുടെ ആലുകുട്ടി ആജിയുടെ നേതൃത്വത്തിലുള്ള ഉമ്രയായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനത് കൂടുതലായി പറയുന്നത് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട് അള്ളാഹു ആ നിയമത്തൊക്കെ നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ അള്ളാഹു ഒരാളെ ഉയർത്തണമെന്ന് വിചാരിച്ച വല്ല ഉദ്ദേശിച്ചാൽ അവർക്ക് രാഷ്ട്രീയ മുഖ്യമന്ത്രിയല്ല എം എൽ എ അല്ല ഒന്നുമല്ല അതൊക്കെ വെറുതെയാണ് അതൊക്കെ അസ്തമിച്ചു പോകും നല്ല തൻ്റെ ഇടത്തോടു കൂടെ ദീനിന്റെ കാര്യങ്ങൾ കൊടുക്കാനുള്ള ഫത്തുവടുക്കാനുള്ള നല്ലാഹു കൊടുക്കും

என்ன சிந்தையிலே கத்தினது ഭിസ്മിയുടെ അർത്ഥം പോലും അറിയാതെ ഞാൻ മഹാനായ വയിൽ തറ ഉസ്താദിന്റെ വാക്ക് കടമെടുക്കുകയാണ് ഓ ഓശവാ ഒരു ഭിമിയുടെ അർത്ഥം അറിയുമെങ്കിൽ ജമാഅത്തിന്റെ ജമാത്തിന്റെ ഇസ്തിഹാസയും മുഴുവനും ഭിസ്മിയിൽ ഒരുമിച്ച് കൂടിയിട്ടില്ലേ അതുകൊണ്ട് ഒരിക്കലും ആ ബിദ്അത്തിന്റെ ആശയത്തിൽ ആരും പെട്ടുപോകണ്ട നൂറുകണക്കിന് ആളുകൾ പല വിഷയങ്ങളും പറഞ്ഞു പറഞ്ഞ് വസീയത്ത് ചെയ്തിട്ടുണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ ഇടയ്ക്ക് തങ്ങള് വന്നാൽ പിന്നെ പറയാൻ വിട്ടു ബഹുമാനപ്പെട്ട വായാറിത്തങ്ങൾ ഇൻഷാല്ല നമ്മുടെ കല്ലുരാവിയിൽ രണ്ടായിരത്തി പതിനാറ് നവംബർ മുപ്പത് ബുധനാഴ്ച രാത്രി എട്ട് മണിക്ക് കല്ലുരാവിയിൽ താജുൽ അല സുന്നി സെൻ്ററിൽ എല്ലാ മാസവും കഴിച്ചുവരുന്ന ജലാലിയാറാത്തീബിന് തങ്ങൾ നേതൃത്വം നൽകും അബ്ദുറഹ്മാൻ അഷ്റഫി ഇച്ചിലങ്കോട് ഉത്ബോധന പ്രസംഗവും ഉണ്ടാകും അറിയിക്കുന്നു എപ്പോൾ നവംബർ മുപ്പത് ബുധനാഴ്ച രാത്രി അതേപോലെ ഭാര്യയുടെ തെളുങ്കോ

അതേപോലെ പ്രത്യേക പ്രാർത്ഥന നടത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇത് പരിപാടി ഓൺലൈനിലുണ്ടോ ഓൺലൈനിലുണ്ടോ എന്താ സൈറ്റ് ഏത് സൈറ്റിലാണ് നോക്കേണ്ടത് ലൈവിൽ രഞ്ജിത്ത് യു എയിൽ വെച്ച് ഒരു ഈ പരിപാടി കാണുന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വളരെ സന്തോഷത്തോടെ കഴിയാൻ രഞ്ജിത്തിനും കുടുംബത്തിനും ഈ മജ്ലിസ് ഇവിടെ പങ്കെടുക്കുന്ന മഹാന്മാരെ ദ്വായും വറുക്കത്തും അവർക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ ഹിതായത്തിൻ്റെ വെളിച്ചം അല്ലാഹു കൊടുക്കട്ടെ എല്ലാവിധ സന്തോഷവും ഒത്തൊരുമയും മതമൈത്രിയും അല്ലാഹു ഈ നാട്ടിൽ നിലനിർത്തി തരട്ടെ അതേപോലെ ഒരു സ്ത്രീ പ്രത്യേകം ദ്വായ ചെയ്യാൻ വേണ്ടി ഇൻഷാ വിശാൽ അതൊക്കെ ശാലയിപ്പോൾ തങ്ങൾ വന്നതിന് ശേഷം സമയം കുറച്ച് വൈകിപ്പോയി അള്ള നമ്മൾ എട്ട് എട്ട് മണിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് പത്തര മണിയായി അപ്പോൾ തങ്ങൾ വന്നുകഴിഞ്ഞാൽ സമയം വൈകിയത് കൊണ്ട് ഒരുപാട് യാത്ര ചെയ്ത് ക്ഷീണിച്ചു വരുന്ന രണ്ട് മഹാന്മാരും ഒരുപാട് യാത്ര ഞാൻ ആലമ്പാടിയിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ തന്നെ എനിക്ക് ഡ്രൈവറും ഇല്ല സ്വന്തം തന്നെ വണ്ടി ഓടിച്ച് വന്നതാണ് ഒരുപാട് വിഷമായെങ്കിൽ ആ മലപ്പുറം ജില്ലയിൽ നിന്ന് കോഴിക്കോടിൻ്റെ ട്രാഫിക്കും തലശ്ശേരിയുടെ ട്രാഫിക്കും ഒക്കെ അവ കടന്ന് വളരെ പ്രയാസപ്പെട്ട് എത്തിയ ഈ മഹാന്മാരെ മുമ്പിൽ ഇനി നമ്മൾ സമയം നഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല അപ്പോൾ ഇൻഷാള്ള അഷ്റഫ് ഉസ്താദ് എന്തെങ്കിലും വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ മഹാനവറുകളുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് അത് പെട്ടെന്ന് പറഞ്ഞ് തീർക്കലായിരിക്കും നല്ലത് അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ ദ്വയാരക്കാനും മറ്റുമൊക്കെ പറയാനുള്ള ആളുകൾ ഇൻഷാ നിങ്ങൾ ഇവിടെ നിങ്ങളിവിടെ എഴുത്തുകൊടുത്തയച്ചോളൂ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തി ബഹുമാനപ്പെട്ട തങ്ങളോട് പ്രത്യേകം ദ്വയരക്കാൻ വേണ്ടി പറയാം ബേബി എന്ന മത്സ്യത്തൊഴിലാളി പ്രത്യേകം ദ ചെയ്യാൻ സംഭാവന ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഹൈന്ദവരായ സഹോദരങ്ങൾ ഈ മജലിസിനോട് സഹകരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെടുന്ന ഈ തങ്ങന്മാരെ വലിയൊരു പ്രത്യേകത അതാണ് ഞങ്ങളെ കൊടക് ജില്ലയിൽ ഇപ്പോൾ സുബഹാന ഇപ്പോൾ ടിപ്പു ജയന്തിയുമായിട്ട് നവംബർ പത്തിന് ടിപ്പു ജയന്തി നടക്കണം സർക്കാർ അനുവദിച്ചതാണ് ഏതോ കുറച്ചാളുകളൊക്കെ അതിന് എതിരുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ഒരു ചെറിയ ഒരു വിദേശം നിലനിൽക്കുന്ന നാട്ടിൽ മഹാനായ ബായാർ തങ്ങൾ നട നേതൃത്വം നൽകുന്ന ഈ കുഞ്ചിലൻ തങ്ങൾ നേതൃത്വം നൽകുന്ന ആ മജിലിസിലേക്ക് നിങ്ങളൊന്ന് വന്നു നോക്കൂ എത്രയോ വലിയ വലിയ തറവാട്ടുകാരായ ഹൈന്ദവരായ സഹോദരന്മാർ അവർ രോഗം മാറിയിട്ട് സന്തോഷത്തോടെ ഇങ്ങനെ വന്നു നിൽക്കുന്ന രംഗം നിരവധി കണ്ടിട്ടുണ്ട് സഹോദരങ്ങളെ അതൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ സമയം തികയില്ല മഹാനായ ബായാറി തങ്ങളുടെ മുമ്പിൽ മാരകമായ ക്യാൻസർ പിടിച്ച് വളരെ പ്രയാസപ്പെടുന്ന ഏതോ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ നിന്ന് വന്ന ഒരു ഹൈന്ദവനായ സഹോദരന്റെ ആ ഒരു ഡെഡ് ബോഡിക്ക് സമാനമായ ശരീരം ഇപ്പോഴും ഞാൻ ഓർത്തു പോവുകയാണ് ഒരുപാട് ഹൈന്ദവരായ സഹോദരങ്ങൾ അവർക്ക് ഒരു ആശീർവാദം ലഭിക്കുന്ന ഒരു വലിയ മഹാമനുഷികൾ തന്നെയാണ് ഈ രണ്ട് മഹാന്മാർ മലപ്പുറം ജില്ലയിലാണെങ്കിലും കോഴിക്കോട്ടാണെങ്കിലും എവിടെ ഇവർ ചെന്നാലും ഹൈന്ദവരായ സഹോദരന്മാർക്ക് ഒരു പ്രത്യേകമായ അട്രാക്റ്റീവ് ഇവരിൽ ഉണ്ട് എന്നുള്ളത് ഇവരെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനീ രംഗത്ത് പടച്ചറബ് തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ചതാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് തെളിവാണ് അള്ളാഹുവേ വെളിച്ചം നീ നിലനിർത്തണം റഹ്മാനെ അതിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സദാത്തുക്കളും ഉലമാക്കളും നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആരുടെ മുമ്പിലും ഹഖ് തുറന്നു പറയുന്ന ഒരു പ്രത്യേകമായ ശൈലിയാണ് മഹാനായ ബായാർ തങ്ങളുടെയും സ്വനുജനായ സഹോദര യും അല്ലോഹു അവരുടെ കരങ്ങൾക്ക് ശക്തി പകരട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്രയോ എത്രയോ സംഭവങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ബയാറ് തങ്ങളോടൊന്ന് പറയൂ തങ്ങളെ ഞങ്ങൾ ഞങ്ങളെടുത്ത് ബയാറിലേക്ക് വന്നിരുന്നു ഞങ്ങൾ കുഞ്ചിലം വന്നിരുന്നു ഇന്ന് മുറാതി ഞങ്ങൾ കാശിലായിരുന്നു അത് കേൾക്കുമ്പോൾ അവർക്ക് അവർ അവരുടെ മനസ്സ് അവരുടെ ആ മുഖത്തിന്റെ വർണ്ണം അവരെ വിളിക്കുന്നു പാപ്പ മുഹമ്മദ് ഓ പലപ്പോഴും അള്ളാഹു വലിയ അനുഗ്രഹം ചെയ്തു തന്നത് ആ മഹാന്മാര് വരുന്ന മജലിസുകളിൽ ഒന്ന് പറയാനും ഒന്ന് പങ്കെടുക്കാനും അവസരം തന്നപ്പോഴൊക്കെ അവർ സ്വകാര്യമായി ഉപദേശിക്കാറുണ്ട് തങ്ങളെ മഹത്വമല്ലാതെ നമ്മുടെ മഹത്വമാണെന്ന് ചിന്തിച്ചു കാരണം റസൂലുല്ലോട് അല്ല പറഞ്ഞിട്ടുള്ളത് ബായാറു തങ്ങളുപ്പാപ്പന്റെയും അതുപോലെ മഹാനായ സിന്ദങ്ങളുടെയും അവരുടെ പ്രഭാഷണങ്ങൾ ഓരോന്ന് നിങ്ങൾ എടുത്തു നോക്കൂ അവരെല്ലാ പ്രസംഗങ്ങളിലും ഈ ആയത്ത് കൊണ്ടുവരുന്നു കാരണം അവരെ മുമ്പിലേക്ക് വരുന്ന ഏത് മാരകമായ ക്യാൻസർ രോഗം മാറി നിങ്ങളറിയാൻ ഇല്ലേ മലാൻ മാസത്ത് മംഗലാപുരത്ത് വെച്ച് നടന്ന സംഭവ മംഗലാപുരത്ത് റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച അതാ മസ്ജിദു പറയുന്ന പ്രൗഢമായ പള്ളിയിൽ തങ്ങളെ നേതൃത്വത്തിൽ ദ്വരാമചരിച്ച് നടക്കുമ്പോ കർണാടകയിലെ ഏറ്റവും വലിയ സംഘടന നേതൃത്വത്തിലുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട അഷർഫ് സി എന്ന് പറയുന്ന ഉസ്താദ് അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ ഐസ്യുവിൽ കിടക്കുകയാണ് ആ മനുഷ്യൻ വളരെ പ്രയാസപ്പെടുകയാണ് ാണ് പാമ്പിന്റെ വിശം കേറി തലച്ചോറിലേക്ക് പത്ത് ദിവസമായി ഐസു കിടക്കുകയാണ് രക്ഷയില്ല അഷറഫ് സാതി വന്ന് പറഞ്ഞപ്പോ അവിടെ വെച്ച് ധാരക്കുകയാണ് ഇറങ്ങാൻ നേരത്ത് നോമ്പാണല്ലോ തങ്ങളൊന്ന് ഹോസ്പിറ്റൽ വരെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അന്ന് പിന്നെ പൂവ പൂവസാതി എന്നും പറഞ്ഞ് വണ്ടിയിലങ്ങേറി പോയി വാഹനത്തിൽ നിന്നിറങ്ങി ഇറങ്ങിയിട്ട് നേരെ കയറി ചൊല്ലുന്നു ലിഫ്റ്റിലൂടെ കയറിയിട്ട് അതാ ഐസു കിടക്കുന്ന അവസ്ഥയിൽ കിടക്കുന്ന സുദ്ധീഖ് ചെറുപ്പക്കാരനെ അതാ മന്ദിരിക്കുന്നു ഉടനെ തിരിച്ചു വന്ന് വണ്ടിയിലിരുന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതാ ഒരു കുപ്പി വെള്ളം അശ്രഭുചാതി കൊണ്ട് കൊടുക്കുന്നു അതിൽ മന്ദിരിച്ച് കൊടുക്കുന്നു സിദ്ധീഖിനൊരു പ്രശ്നവും ഉണ്ടാവൂല നാട്ടുകാരും മരിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ ഐശു കടത്തുകാണെന്ന് പറഞ്ഞാ റമദാനിൻ്റെ ഇരുപത്തിരണ്ടിനോ മൂന്നിനോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവസാനത്തെ വെള്ളിയാഴ്ച തങ്ങൾ മന്ദിരിക്കുന്നു അതാ ഐസ്യൂയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു മയ്യത്ത് കാത്തിരുന്ന സുദ്ദീഖിൻ്റെ രണ്ട് മക്കളുടെ പിതാവ് അതാ പിറ്റേ ദിവസം നാട്ടുകാർ തറാവീഹി നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ പള്ളിയിൽ തറാവീഹി നിസ്കരിക്കുന്നു കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ബായാറിൽ നടന്ന സ്വലാത്തിന്റെ മജിലിസിൽ ഞാനിപ്പം എൻ്റെ സുഹൃത്ത് മുനീറിനെ കാണിച്ചതുപോലെ എഴുന്നേറ്റ് നിന്ന് സുദ്ദീഖ് കൈകാൻ കാണിച്ചിരുന്നു അതേപോലെ തന്നെ മാരകമായ ക്യാൻസർ ആണെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ എഴുതിയ ജില്ലയിലെ ചെറുപ്പക്കാരൻ കുഞ്ചിലം സ്വലാത്ത് മജിരിശിൽ വെച്ച് തങ്ങളു പാപ്പൻ്റെ മുമ്പിൽ വെച്ച് കരഞ്ഞതു ആരെന്ന് തങ്ങളോട് കുഞ്ചിലം തങ്ങളെ വെള്ളം മന്തിരിച്ച് വാങ്ങി രോഗം സുഖമായ സംഭവം നിങ്ങൾ കുഞ്ചിലും സ്വലാത്തിലൊന്ന് പങ്കെടുക്കണേ ഇൻഷാല്ല ഈ വരുന്ന ആറാം തീയതിയാണെന്ന് അവിടുത്തെ സ്വലാത്ത് നടക്കുന്നു നവംബർ പതിനെട്ടിന് വയറ് സ്വലാത്ത് നടക്കുന്നു നിങ്ങൾ ആ ിസുകളിലൊക്കെ ഒന്ന് പോകണേ ആ മഹാന്മാര് നേതൃത്വം കൊടുക്കുന്ന മലപ്പുറം ജില്ലയില് നമ്മുടെ കുഞ്ചിലന്തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ആദവനാട് ഔലിയാക്കളച്ചാരത്തൊരു മജലിസി നടക്കുന്നുണ്ട് അലഹമുല്ല പട്ടാമ്പിയിൽ ഒരു മജലിസി നടക്കുന്നുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലോ ഉപ്പിനങ്ങാടിയിലെ കല്ലേരി എന്ന് പറയുന്ന സ്ഥലത്ത് നേതൃത്വം കൊടുക്കുന്നു വിശ്രമമില്ലാതെ ഓടി നടക്കുന്നു അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ അല്ല ിമീങ്ങൾ വാഹനത്തിലാണ് ആരെങ്കിലും കാണുമ്പോൾ തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല അവര് വാഹനത്തിൽ വെറുതെ ഇരിക്കുന്നില്ല വാഹനം ഡ്രൈവർ ഇങ്ങനെ ഓട്ടുന്നു വാഹനത്തിൽ ഇരുന്ന് ദർശ് ചൊല്ലിക്കൊടുക്കുന്നു അതാണ് മഹാന്മാരുടെ ശൈലി ശൈലികട്ടോ അതവരോട് അടുത്തവർക്കേ കാര്യങ്ങൾ അറിയുള്ളൂ മഹാനായ ശേഖാൽ മഹാനവറുകൾ ഔലിയാക്കളും കറാമത്തും എന്നൊരു അതിൽ ഔലിയാക്കളെ വിശേഷണം പറയുന്നത് അവർ കൂടുതലും വാഹനങ്ങളിൽ ഉറങ്ങുന്നവരാണ് പ്ലെയിനിലും ട്രെയിനിലും ഉറക്കം അതാ അവർക്ക് വിശ്രമിക്കാൻ വേറെ സ്ഥലവും ഇല്ലാന്നിട്ടല്ലേ ഓടി നടക്കുന്നയാളാണ് അവരുടെ വിശ്രമമില്ലാത്ത പരിശ്രമോ അതാ മഹാനവറുകളിൽ അക്കമിട്ട് അതിൽ രേഖപ്പെടുത്തുകയാണ് അങ്ങോട്ട് കിടക്കുന്നില്ല ഈ മഹാന്മാരെ പ്രത്യേകത ഞാൻ പറഞ്ഞാൽ അവസാനം നീ ആഫിയത്ത് കൊടുക്കണേ കൊടുക്കണേ ഹിമ്മത്ത് വലിയ കാലാകാലം ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന കുഞ്ചിലം നാട്ടുകാരനായ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന പറയുന്നൊരു ചെറുപ്പക്കാരനുണ്ട് നിങ്ങൾ ഇപ്പോഴും കുഞ്ചിലം നാട്ടിൽ പോയി അവിടെ കാവൂ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ചെറുപ്പക്കാരനെ അന്വേഷിക്കൂ കുഞ്ചിലം സ്വലാത്ത് തങ്ങൾ തുടങ്ങിയിട്ട് വന്നോ രണ്ടോ സ്വലാത്ത് കഴിയുമ്പോഴേക്ക് ആ കാതിന്റെ ഉമ്മ പോയിട്ട് തങ്ങളോട് കരഞ്ഞു പറഞ്ഞു തങ്ങളെ എനിക്ക് അല്ലാത്തു ഒരു ചെറിയ കുടുക്കിൽപ്പെട്ട് അവനെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാ അവൻ ജയിലിൽ കിടക്കുകയാ എന്താണ് ഞാൻ രക്ഷപ്പെടാനുള്ള വഴി ഉമ്മ ഉപ്പാപ്പ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ധാരുന്നോ പാതിരാസഭയത്ത് എഴുന്നേറ്റോ ഈ മജ്‌ലിസിലുള്ള ഉമ്മമാരേ പാതിരാ സമയം എല്ലാവരും ഗാദമായി ഉറങ്ങുന്ന സമയോസിനെ എല്ലാവരും ഉറങ്ങുന്നുണ്ടെങ്കിലും രാജാവ് ഉറങ്ങുന്നില്ല അവനൊരു ചെറിയ തൂങ്ങി ഉറക്കം പോലുമില്ല അങ്ങനെയുള്ള അർഹമുറാഹിമായ ഹയ്യുമയ്യുമായ അള്ളാഹുവിനോട് മനസ്സ് സമർപ്പിച്ചുകൊണ്ട് ഹബീബായ ഹബീബോയുർ رسول <applause> الله നമ്മൾക്ക് വേണ്ടി മുൻപല് ഷഹീദായ റസൂലുള്ളാഹി നമ്മൾക്ക് വേണ്ടി തായ്വിൻ്റെ തെരുവിൽ വെച്ചുകൊണ്ട് കാലിൻ്റെ ഏറുകൊണ്ട് രക്തം ഒഴുകി പൊട്ടിയ റസൂലുള്ളോ അതേപോലെ നമുക്ക് വേണ്ടി ഖന്ദഖിൻ്റെ കിടങ്ങ് കയറുമ്പോൾ വാറ്റിൽ കല്ലു വെച്ച് കെട്ടിയ പുന്നാര ഹബീബ് ഹബീബായ റഹ്മുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂൽ തങ്ങൾ ഒന്ന് മനസ്സിൻ്റെ ഉള്ളിൽ കടത്തി മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിലെ രാജാവായി ഹബീബായ തങ്ങളിലേക്ക് മനസ്സ് സമർപ്പിച്ച് മഹാന്മാരായ അഖുൽബൈത്തിന്റെ ദു പ്രതീക്ഷിച്ചുകൊണ്ട് ഓ മുളെ അല്ലോഹു നമ്മളെ മജിസ് ധന്യമാക്കട്ടെ തക്ബീർ ക്ബീർ കുലോതക്ബീർ അലഹമുല്ലില്ല അലഹമദുല്ല മഹാന്മാരായ സദാത്തുക്കൾ സാധാത്തുക്കൾ നമ്മുടെ മജുലിസിലേക്ക് കടന്നു വരുന്നു ത്

അത് കയ്യാമത്തെ വരെ നിലനിർത്തുന്നത് മഹാന്മാരായ സാധാത്തുക്കളിലൂടെ ഒലമായിയിലൂടെ റബ്ബെ നീ ഞങ്ങൾക്ക് കനിഞ്ഞേകിയ ഈ സ്വത്ത് ഈ രണ്ട് നേതൃത്വം അള്ളാഹ് നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണം റഹ്മാനെ അവരെ കരങ്ങൾക്ക് നീ ശക്തി പകരണം റഹ്മാനെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ ചെയ്യാനല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല അള്ളാഹുവേ ഈ വഴി വലിയ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ ആയിരക്കണക്കിന് രോഗികളും മറ്റു വിഷമത്തിൻ്റെ ആളുകളെയൊക്കെ സഹായിച്ച് സഹകരിച്ച് കുവൈത്തിൽ നിന്ന് യാത്ര കഴിഞ്ഞ് മൂന്നാക്കൽ സ്വലാത്ത് കഴിഞ്ഞ് അതുപോലെ ഇന്നലെ ഫിറദോസ് സ്ഥാപനത്തിൽ പരിപാടി കഴിഞ്ഞ് നിരവധി സ്ഥലങ്ങളിലൂടെ കറങ്ങിക്കറങ്ങി അലഹമില്ല നാളെ രാവിലെ ബായാറിൽ പതിനായിരം നൂറുകണക്കിന് ആളുകൾ ക്യൂ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരു ഭാഗത്ത് കുഞ്ചിലത്തേക്ക് മഹാനായ അനുജൻ സയ്യിദ് അവൾ രണ്ട് ഇവിടെ എത്തിയത് വലിയ ഭാഗ്യമാണ് നീ ഹിമ്മത്ത് നൽകണം അള്ള ആഫിയത്ത് നൽകണം അവരോട് അതബ് പാലിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അവരോരം പറ്റി നാളെ ഹബീബ് തങ്ങളെ ലഭിക്കാൻ ഞങ്ങളുടെ ബന്ധം നീ നിലനിർത്തി തരണം റഹ്മാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മജലിസിൽ ഇതുവരെ നിങ്ങൾ കേട്ട ബായാറ് മജലിസിൻ്റെയും ബായാറ് തങ്ങളുപ്പാപ്പയുടെയും അതുപോലെ തന്നെ മഹാനായ കുഞ്ചിലൻ തങ്ങളുപ്പാപ്പയുടെയും ജ്യേഷ്ഠ അനുജന്മാര് അള്ളാഹുറബുൽ അവർക്ക് നൽകിയ പവറ് നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ ദുആ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് വന്യരായ സയ്യിദ് അവരുടെ നേതൃത്വമുള്ള ഈ നാട് ഈ നാട്ടിൽ ആവശ്യമായ മദ്രസ അതിനെ ആവശ്യമായ ഒരു ചെറിയ സഹായം വന്യരായ സയ്യിദിന തങ്ങളുസ്താദ് കരങ്ങളിലൂടെ ഈ മജ്‌ലിസിൽ നിങ്ങൾ കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വന്യരായ അഷ്റഫി ഉസ്താദിനെ ഒരു ചെറിയ വാക്ക് സ്വാഗതത്തിലൂടെ പറഞ്ഞു അതേപോലെ തന്നെ സ്വാഗത ഗാനം ആലപിക്കുന്ന മുത്തല്ലിമിങ്ങൾ ഉണ്ട് എല്ലാം അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി സ്വല്ലാഹു അല്ല

സെയ്ദിന ബയാർ തങ്ങൾ ബഹുമാനപ്പെട്ട സൈദന മുഹസിൻ തങ്ങൾ അള്ളാഹു തല ദീർഘായ് സമാഫിയത്വം പ്രദാനം ചെയ്യുമാറാവട്ടെ സ്വാഗതഗാനം ആലപിക്കുന്നത് സലീം ഇർഷാദി അതുപോലെ തന്നെ മുഹസിൻ സക്കാഫി ക്ഷണിക്കുന്നു مرحبا يا مرحبا مرحبا بمن بدا في مجلس الهدى محفل للمدينه